സന്തോഷ് ഇതി എൻബാവ ജന്മിനി എൻ്റെ സഹോദര മിത്രപ്പെട്ട പ്രിയപ്പെട്ട ദേവീഷ്മ ജൂലിയസ് ജന്മേനി ബഹുമാനപ്പെട്ട മദ്രാസ് സെക്രട്ടറി ഗൈറ്റ് ജോദർശൻ ചർച്ച് കൺസ്ട്രക്ഷൻ കൺവീനർ ഇതു എബ്രഹാം നമുക്ക് പ്രധാന സന്ദേശം നൽകുവാനെത്തിയിരിക്കുന്ന ഡോക്ടർ സുരേഷ് തോമസ് മെമ്പർ ഓഫ് നാഷണൽ മൈനോറിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നമ്മുടെ റീഗനായ എം എൽ എ ആൻഡ്രൂ ആൻ്റണി, സഭാ പെരുമായ ട്രസ്റ്റി ശ്രീ എം ജി ജോഹർ മത്തൂച്ച്, നമ്മുടെ റീഗനായ എം എൽ എ ശിവദാസനായ റാമി, എം എൽ എ രാജു എബ്രഹാം, ഈ സഭയുടെ മാതൃഡവയായ കാരോൾ സെൻബിറ്റേഷനുകൾ വഴിയായി ഡോക്ടർ കെ ടി മാത്യു സച്ചൻ, റോയ് പി തോമസൻ, ബാലി ഈശ, സി ജി തോമസ്, ജോൺ തണ്ടിയത്ത്, ഇപ്പോഴത്തെ ഓത്തംഗജൻ, ശ്രീനിവാസ് അലി, ഈ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരിയായി പ്രവർത്തിക്കുന്ന ജോർജ് ഡേവിഡ് അച്ഛൻ, അന്യ ഓർക്കസ് കോപ്പന്മാരെ, റുംബാച്ചന്മാരെ, വൈദിക സെക്രട്ടറി, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യങ്ങളെ, പുണ്യങ്ങളെ, ദേശവാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെയേറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ഏറെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഈ സ്ഥലത്ത് കൂടി ഒരു 50 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലുള്ള ഇതിൻ്റെ വ്യത്യാസം കണ്ടുകൊണ്ടുള്ള ഒരു സന്തോഷമാണ്. 1960 മുതൽ ഇതിൻ്റെ ഈ വഴിയോരത്തുകൂടി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയാവുന്ന ഇവിടെ 50 വയസ്സിനോട് കൂടി അതിനോട് ഇപ്പോൾ വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ അറിയാം എന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ. അപ്പം ദൈവം നമ്പുരാൻ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവരാണ് നമുക്കത് തന്നിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് എനിക്ക് ആദ്യമായിട്ടുള്ളത്. ഈ സ്ഥലത്തിന് വന്നിട്ടുള്ള വ്യത്യാസം, അത് വിശ്വാസിയുടെ അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പിൻപിൽ പ്രവർത്തിച്ച കാരൂർ സെൻബിറ്റേഷൻ ഇടവകയെ എത്രയേറെ അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം ഇതുപോലെ ഒരു പള്ളി സ്ഥാപിക്കുന്നതിന് അവർ ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ സഹായ സഹനങ്ങൾക്കും ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും മറ്റേ എല്ലാ ചുമതലക്കാരെയും ഞാൻ അനുമോദിക്കുന്നു. അതിനോട് ചേർന്ന് ഇവിടെ പ്രവർത്തിച്ച പ്രധാന ചുമതലക്കാരായ ജസ്റ്റ് ചോദ്യത്തിനും അഞ്ചു അച്ഛനും ജോർജ് ഡേവിഡ് അച്ഛനും കൂടി ഇന്നത്തെ സഹകരണത്തോടു കൂടി പ്രവർത്തിച്ച അത്ഭുതകരമായ ഒരു രീതിയിൽ ഈ പള്ളി പണ്ട് തീർക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഞാൻ ഇവിടുത്തെ മെത്രാപ്പൊലീത്താനെന്ന നിലയിൽ എനിക്കിങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം വന്നാൽ കയറാനുള്ള ഒരു ആസ്ഥാനം, കാരൂർ പള്ളിയിൽ കയറാം, അതോടെ അതുപോലെ തന്നെ വഴി ഓരത്തുള്ള ഈ സ്ഥലത്ത് കയറി വിശ്രമിക്കാം ആവശ്യമുണ്ട്. കുട്ടൻകാവിൽ കൊച്ചുതിരുമേൽ കുന്നംകുളം ഒരു തിരുവനന്തപുരം എന്നുള്ള സ്ഥലത്ത് വിശ്രമം ആഗ്രഹിച്ച സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബഥേൽ, ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ട് സ്റ്റേഷന് അടുത്തുള്ള ബഥേൽ സ്ഥാപനം, ഇപ്പോഴത്തെ ചെങ്ങന്നൂർ ഭദ്രാസ ആസ്ഥാനം. അന്ന് 16 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്, വെറും ചതുപ്പ് നിലം, ഇതിനേക്കാൾ ചതുപ്പ് നിലമായിരുന്നു. ഇന്ന് അതെന്താണ്? ബഥേലാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ 2 ഏക്കർ സ്ഥലം, ഭദ്രാസന കേന്ദ്രം, അങ്ങനെ പലത്. ഇന്ന് ഇത് ഒരു സമയത്തൊരു പുഞ്ചക്കണ്ടമായിരുന്നെങ്കിൽ ഇന്നിത് ദൈവത്തിൻ്റെ വലിയ അധിവാസം നൽകുന്ന, ദൈവം അധിവസിക്കുന്ന ആലയമായി തീരും. ദേശത്തിൻ്റെ പ്രകാശം, ദേശത്തിൻ്റെ വിളക്ക്. ഈ വിളക്കിൻ്റെ പ്രകാശം ഈ യാത്രക്കാർക്ക്, ഈ സ്ഥലവാസികൾക്ക്, വിശ്വാസികൾക്ക് എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, ദീർഘമായ ശുശ്രൂഷയ്ക്ക് ശേഷം ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഐറ്റസ് ദേവസ്വത്തിൻ്റെ പ്രധാന ഒരു നേതൃത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അത് പല കാരണങ്ങളുണ്ടാണ്. എന്നാൽ മഞ്ജു അച്ഛന്, ജോർജ് ഡേവിഡ് അച്ഛന്
ഇതിന് പ്രവർത്തിക്കുന്ന ഒരെണ്ണം ഞാൻ ഓർക്കുക. അച്ഛൻ്റെ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനിടയ്ക്ക് ഒത്തിരിയേറെ സംഘർഷങ്ങൾ കൂടി കടന്നുപോയി. അപ്പോഴൊക്കെ പണത്തിൻ്റെ പ്രയാസം, മറ്റ് വഴിയിൽ പോകുന്ന, വിദേശത്ത് പോകുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം, ഇതിനിടയ്ക്കൊക്കെ ഇതുപോലെ ഇതിന് വേണ്ടി രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിന് ദൈവം നിമ്പരാൻ ആരോഗ്യം കൊടുത്തു എന്നുള്ളതും സന്മനസ് കൊടുത്തു എന്നുള്ളതും ഞാൻ സന്തോഷത്തോട് ഓർക്കുകയാണ്. അച്ഛന് ദുബായിൽ പോകുന്ന സമയത്ത് ഒത്തിരി മടി പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, എന്തായാലും പോവുക, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ വിളിച്ചു, സന്തോഷമുണ്ട്, ഒത്തിരി പേര് സഹകരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നുമല്ല കടക്കുന്നത്. സമയാസമയങ്ങളിൽ ആവശ്യമായ നടത്തിപ്പുണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ചുരുക്കം സമയങ്ങളിൽ ഇവിടെ കയറി വരാറുള്ളൂ എങ്കിലും വന്ന് കണ്ടപ്പോൾ ഓരോരോ സന്ദർഭം, അതിൻ്റെ ഓരോ പടിപടിയായിട്ടുള്ള പണികൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. രണ്ടാഴ്ച മുമ്പ് വന്നപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ന് വന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുവാൻ ഏത് നിലയിലുള്ളവരും അവസ്ഥയിലും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുഞ്ഞുങ്ങളായാലും എന്ത് ജോലിയും പള്ളിക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഈ കൊച്ചു പള്ളികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കുമ്പോണ്ടാസിലെ 25 പള്ളിയിൽ ഞാൻ വികാരിയായിരുന്നു. എല്ലാം ഒരു ബി ഗ്രേഡോ സി ഗ്രേഡോ ഉള്ള പള്ളികളായിരുന്നു. എ ഗ്രേഡിലൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ആ പള്ളിയിലെ ആളുകളുടെ മനോഭാവം, അവരുടെ കഠിനാധ്വാനം, അവരുടെ അർപ്പണ ബോധത്തോടുള്ള പ്രവൃത്തി, പിന്നെ നമ്മളോടൊക്കെയുള്ള അവരുടെ ആദരവ്, ബഹുമാനം, സഭയോടുള്ള പ്രതിബദ്ധതയൊക്കെ, വലിയ പള്ളികൾക്കൊന്നും ഇല്ലെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ എൻ്റെ അനുഭവം പറഞ്ഞെന്ന് പറയുന്നു, എത്രയോ ഇപ്പോഴും അവർക്കൊക്കെ ഈ സഭയോടും അങ്ങനെ സഭയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യാതെയോ സഹിക്കുവാൻ അവർ തയ്യാറാണെന്നുള്ളതാണ് പോട്ടെ ഒരു കാര്യം കൂടെ മാത്രമായി പറയുന്നുണ്ട്. ഏത് സമയത്തും ഈ തിരക്കേറിയ ഈ വഴിയിൽ നിന്നും ഒഴിഞ്ഞ് ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കുവാൻ ഈ ദേശക്കാർക്കും ഈ വിശ്വാസികൾക്കും എല്ലാം ലഭിച്ചിരിക്കുന്ന വലിയൊരു സൗകര്യമാണ്. പരിശുദ്ധ വരുമല സിനിമയുടെ ആ തിരുസാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാനും, അത് മാത്രമാണ് ഞാൻ ഈ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ അനുമോദിക്കുന്നു. ഇനി മുതൽ ഒരു കാര്യം കൂടി നിർദ്ദേശം, അതേ സ്വഭാവാദിവസം പറയുന്നതാണ് സാധാരണ. ഇനി ഇതിനകത്ത് ഇഷ്ടമൂറാൻ അഭിഷേകം കഴിഞ്ഞു. വിശുദ്ധ കുർബാന അല്ലാതെ യാതൊരു ഭക്ഷണവും ഇതിനകത്ത് ഭക്ഷിക്കുവാൻ പാടില്ല. വിശുദ്ധ കുർബാന അനുഭവിച്ച്, ജീവൻ പ്രാപിച്ച്, സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് നമുക്കും മറ്റുള്ളവർക്കും അത് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം ഈ ആലയം നമ്മുടെ കഥാശാല കാഴ്ചകൾ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് ചെയ്യുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചു. ക്രിയാത്മകമായി പ്രവർത്തിച്ച് മണികൾ മറിച്ചവർക്ക് വേണ്ടി ശബ്ദം വരുന്ന പ്രവൃത്തി വാക്കുകളും നടപ്പിലെ സന്യാസ ശാന്തത സൂക്ഷിക്കുന്ന ഈ നാടിന്റെ താമസം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ഇൻ എ ബിസി ടൈം ടു ഗെറ്റിംഗ് അസ് ദ മോസ്റ്റ് അറൗണ്ടിങ് എല്ലാവരും നേച്ചു. തിരക്ക് പിടിച്ച ജീവിതത്തിലും തൻ്റെ അച്ഛനങ്ങളെ കാണാൻ പ്രകൃതിവിശേഷമായ സ്നേഹത്തോടും വാത്സല്യത്തോടും എഴുന്നള്ളി വന്ന അനുഗ്രഹ വസ്ത്രത്തുന്ന വന്നപിതാവിന്റെ കൃപാർത്ഥനകൾ നന്ദിയുടെ സൂചനകൾ സമർപ്പിക്കുന്നു. വാര്യാപുരം സെന്റ് ലിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറിയും ഇതിന്റെ സംഘാടകരുമായ ശ്രീ ബിജു എബ്രഹാമിനെ ദേവാലയ നിർമ്മാണ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ായിരുന്ന കാലിജ് തിരുമേനിയുടെ
പാവനയ്ക്ക് പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ബാര്യാബ്ലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ റിപ്പോർട്ട് സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തുമ്പോൺ ഭദ്രാസനത്തിന്റെ കേന്ദ്രമായും പത്തനംതിട്ടയുടെ തിലകക്കുറിയായും ആത്മീയ വളർച്ചയുടെ സാക്ഷ്യമായും ബാര്യാബ്ലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം തല ഉയർത്തി നിൽക്കുമ്പോൾ ബാര്യാബ്ലം കരയിലെ ജനത ആത്മസംതൃപ്തി അണയുന്നതോടൊപ്പം ആഗ്രഹം സാധിച്ചതിൽ മൺമറഞ്ഞവർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ചരിത്രം കാരൂർ സെന്റ് വിക്ടേഴ്സ് ഓർത്തഡോക്സ് ഇടവകയുടെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബാര്യാബ്ലം പ്രദേശത്തെ ക്രിസ്തീയ ജനതയുടെ ആത്മീയ ഉന്നമനത്തിനായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ബാര്യാബ്ലം മാതൃദേവാലയത്തിന്റെ ജൂബിലി സ്മാരകമായി ഒരു കുരിശുവഞ്ചി പണിതു തരികയും 1974 കുരിശുവഞ്ചിയോട് ചേർന്ന് മാർ ഗ്രിഗോറിയോസ് ഹാൾ എന്ന നാമകരണത്തിൽ ഒരു കെട്ടിടം പണിത് ഉപദാശം നടത്തുകയും ചെയ്തു. ഈ സ്ഥലത്തെ ഇടവകി ജനങ്ങളുടെ ആരാധന സൗകര്യം മുൻനിർത്തി ഈ ഹാൾ താരൂർ ഇടവകയുടെ ചാപ്പലായി 1983 ഒക്ടോബർ മാസം 13 തീയതി പത്രാസന മെത്രാപ്പൊലീത്തായിരുന്ന കാലം ചെയ്ത ദയമാർ പിലസ്നോ സ്ത്രീമേനി മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ എന്ന് ഇതിനെ നാമകരണം ചെയ്ത് കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് മുതൽ ഈ ചാപ്പൽ ഇടവകയാകുന്നതുവരെ ഇതിന്റെ ഭരണാവകാശവും കാരുണടവയ്ക്ക് ആയിരുന്നു. അതിപ്രകാരം മാതൃടവയുടെ ചെലവിൽ മാസത്തിലെ ഒരു രണ്ടാം ശനിയാഴ്ച ചാപ്പലിൽ വിശുദ്ധ കുർബാന നടത്തിപ്പോന്നു. തുടർന്ന് രണ്ടാം ശനിയാഴ്ചയെ കൂടാതെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലും വിശുദ്ധ കുർബാന നടത്തിപ്പോന്നു. പിന്നീട് ആ രീതി മാറി രണ്ട് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന ചാപ്പലിൽ നടത്തിവരികയായിരുന്നു. ഈ സമയം ചാപ്പലിനോട് ചേർന്ന് 50 സെന്റ് സ്ഥലം തേപ്പുവേലിങ്കൽ ശിവവിലാസത്തിൽ ശ്രീ ശിവരാമൻ നായരുടെ മാതൃദേവാലയം വാങ്ങി തരികയും ചെയ്തു. ഇടവക രൂപീകരണം ഈ ചാപ്പൽ ഒരു സ്വതന്ത്ര ഇടവയാകണമെന്ന് ഇടവകാംഗങ്ങൾ ആഗ്രഹിക്കുകയും ഈ ആഗ്രഹം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന കാലഞ്ചേത ഫിലിപ്പോസ് മാർ എൽസേബിയോസ് തിരുമേനിയെ അറിയിക്കുകയും ചെയ്തു. വന്യ തിരുമേനി ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിക്കുകയും ഈ ചാപ്പലിന് സ്വയം ഭരണ അവകാശമുള്ള ഇടവകയായി 2007 ഓഗസ്റ്റ് മാസം 15 തീയതി വന്യ തിരുമേനി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബാര്യാബ്ലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന നാമകരണത്തിൽ തുമ്പോൺ ഭദ്രാസനത്തിലെ അവസാന രൂപമുള്ള ഇടവകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് ഈ ദേവാലയത്തിൽ കൂടി നടക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം 42 ആകുന്നു. ഈ ഇടവകയുടെ പ്രഥമ വികാരിയായി റവറന്റ് ഫാദർ ടൈറ്റസ് ജോർജൻ അന്ന് മുതൽ ഇന്ന് വരെയും സേവനം അനുഷ്ഠിക്കുന്നു. ഫാദർ ടൈറ്റസ് ജോർജൻ ഭദ്രാസന സഹകരണ ആയതിനാൽ ഭാരിച്ച ജോലികൾ ഉള്ളതിനാലും 2009 മാർച്ച് 1 തീയതി മുതൽ ഈ ഇടവകയുടെ ചുമതലകൾ നോക്കി നടത്തുവാൻ റവറന്റ് ഫാദർ ജോർജ് ഡേവിഡച്ചനെ ചുമതലപ്പെടുത്തി. ദേവാലയ നിർമ്മാണം ഈ ദേവാലയത്തിന്റെ ഇപ്പോഴത്തെ സ്ഥലപരിധി മൂലവും ദേവാലയം സ്ഥിതി ചെയ്യുന്ന റോഡിനോട് ചേർന്നായതിനാലും പട്ടക്കാർക്ക് ഇതിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ഇടവക ജനങ്ങൾ കുർബാനയിൽ സംബന്ധിക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടായതിനാൽ ഒരു പുതിയ ദേവാലയം പണിയണമെന്ന് ഇടവക ജനങ്ങൾ ആഗ്രഹിക്കുകയും ഈ വിവരം ഇടവ പുതിയോഗത്തിൽ അവതരിപ്പിക്കുകയും പുതിയ ദേവാലയ നിർമ്മാണത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു. ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് റവറന്റ് ഫാദർ ടൈറ്റസ് ജോർജ് രക്ഷാധികാരിയായും റവറന്റ് ഫാദർ ജോർജ് ഡേവിഡച്ചൻ ഉപരക്ഷാധികാരിയായും പട്ടശ്ശേരി കെ തോമസ് കൺവീനറായും സെക്രട്ടറിയായും കൂടാതെ 10 കമ്മിറ്റി അംഗങ്ങളെയും ഇടവേ പൊതുയോഗം തെരഞ്ഞെടുത്തു. ഏകദേശം 100 നീളവും 38 വീതിയും 55 ഉയരമുള്ള ഒരു ദേവാലയത്തിന്റെ പ്ലാൻ നീമ ബിൽഡേഴ്സ് എഞ്ചിനീയർ ശ്രീ ടി എം മത്തായി വരച്ച് നൽകുകയും ഈ പ്ലാൻ നിർമ്മാണ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും കമ്മിറ്റി പ്ലാൻ അംഗീകരിക്കുകയും ചെയ്തു. 2008 ഓഗസ്റ്റ് മാസം 15 തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവികാരിയും രക്ഷാധികാരിയുമായിരിക്കുന്ന പുതിയ ദേവാലയത്തിന് കുട്ടികൾ നിർവഹിച്ചു. 2008 നവംബർ മാസം 22 തീയതി ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം കാലം ചെയ്ത വന്ന പി ബോസ്മാർ എൽസേബിയോസ് തിരുമേനി നിർവഹിക്കുകയുണ്ടായി. 24/8/2009 ഈ ദേവാലയത്തിന്റെ പ്രധാന കട്ടള ഫാദർ ടൈറ്റസ് ജോർജ് ആശീർവദിച്ച് വെക്കുകയുണ്ടായി. മാതൃദേവാലയത്തെ മുൻ വികാരിമാരെല്ലാം ഈ ചടങ്ങിനെ സംബന്ധിച്ചു. ധനസമാഹരണം ദേവാലയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടവജനങ്ങളുടെ സംഭാവന കൊണ്ട് മാത്രം സാധിക്കാതെ വന്നതിനാൽ ഒരു ലക്കി ഡ്രോയും ഒരു കോമഡി മെഗാഷോയും നടത്തുകയുണ്ടായി. ലക്കി ഡ്രോയിൽ നിന്ന് 5,36,100 രൂപയും
കോമഡി മെഗാ ഷോയിൽ നിന്ന് 673,410 രൂപയും ലഭിക്കുകയുണ്ടായി. ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്ത വ്യക്തികളോടും സ്ഥാപനങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തുമ്പോൾ ഭദ്രാസനത്തിന്റെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെ നല്ല ഉദ്ദേശത്തിൽ കൂടുതൽ നല്ലൊരു തുക സമാഹരിക്കാൻ ഇടവയ്ക്കാൻ സാധിച്ചു. ആ ഇടങ്ങളിലെ എല്ലാ വികാരിമാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ജോൽ ദേവദാസനും ശ്രീ വൈകേവി മാത്യുവും യുഎഇ നാടുകളിലെ വിവിധ ഇടവകൾ സന്ദർശിക്കുകയും അവിടെ നിന്ന് ഏകദേശം 1,73,419 രൂപയോളം സമാഹരിക്കുവാനും സാധിച്ചു. ഈ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടും അഭയകാംക്ഷയുടെയും ഇടവക ജനങ്ങളുടെയും പ്രാർത്ഥനകൾ കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും മാത്രമാണ് ഈ ദേവാലയം ഇത്രയും പെട്ടെന്ന് കൂതാശയ്ക്ക് അനുയോജ്യമാക്കി തീർക്കുവാനും സാധിച്ചത്. മാതൃദേവാലയം ചെയ്തെന്ന എല്ലാ സഹായങ്ങൾക്കും ഈ ഇടവ എപ്പോഴും കടപ്പെട്ടിരിക്കും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തോടൊപ്പം അനുബന്ധിച്ച് തന്നെ ഒരു മനോഹരമായ പ്രാർത്ഥനയ്ക്ക് പണികഴിപ്പിച്ച് കൂതാശ ചെയ്ത് ഇടവയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി. ഇതിന്റെ കൂതാശ 2010 ഓഗസ്റ്റ് 22 ഭദ്രാസന മെത്രാപ്പൊലീത്ത പന്നെ കുര്യാക്കോസ്മാർ ക്ലീമി ശ്രീവിനി നിർവഹിക്കുകയുണ്ടായി. ദേവാലയത്തിന്റെ കോട്ടയുടെ പണികൾ ചെയ്യാൻ ദാസ് കൊറവന്റെയും ചുമതലപ്പെടുത്തി. പത്തനംതിട്ട കോഴിക്കേൽ റോഡിന്റെ സമീപത്ത് ഏകദേശം 65 ലക്ഷത്തോളം രൂപ ചെലവിൽ 100 അടി നീളത്തിൽ 38 അടി വീതിയിൽ 55 അടി പൊക്കത്തിൽ പണിത് കൂതാശയ്ക്ക് അനുയോജ്യമാക്കിയ ഈ ദേവാലയം ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു മുതൽ കൂട്ടാണ്. നന്ദി വാക്കും. ഈ ഇടവകയുടെ രൂപീകരണം മുതൽ നിർമ്മാണ പൂർത്തീകരണം വരെയും ആത്മാർത്ഥമായി സഹകരിച്ച മാതൃദേവാലയത്തിലെ എല്ലാ മുൻ വികാരിമാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തി തീർത്തുന്ന ദാസിനോടും മൈക്കിളിനോടും രാജേന്ദ്രനോടും സ്റ്റെസ് വർക്കുകളും റൂഫ് ടൈൽ വർക്കുകളും ചെയ്തു തന്ന ശ്രീ ഫിലിപ്പ് റവിനാനോടും ശ്രീ തോമസിനോടും കാർപ്പന്റർ വർക്കുകൾ യഥാസമയം തീർത്തു തന്ന ശ്രീ മറിയ ആന്റണിയോടും ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തു തന്ന ശ്രീ മാത്യൂസിനോടും ഫ്ലോറിംഗ് വർക്കുകൾ ചെയ്തു തീർത്ത ശ്രീ വിജയപ്പിനോടും പെയിന്റിംഗ് ജോലികൾ ചെയ്ത ഇടവാങ്ങളോടും സീലിംഗ് വർക്കുകൾ ചെയ്തു തന്ന ശ്രീ സന്തോഷിനോടും ഫാബ്രിക്കേഷൻ വർക്കുകൾ ചെയ്ത ശ്രീ അനുവിനോടും പൈലിംഗ് വർക്കുകൾ ചെയ്ത നാഷണൽ എടുത്തുവായും പ്ലംബിംഗ് വർക്കുകൾ ചെയ്ത പത്രോസിനോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇതിന്റെ പ്ലാൻ വർഷ മേൽനോട്ടം നടത്തുന്ന നീമ ബിൽഡേഴ്സ് ഉടമ ശ്രീ ടി എം മത്തായിയോടും ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോടും നിർമ്മാണ പ്രവർത്തനവുമായി പേപ്പർ വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോടും ഇലക്ട്രിസിറ്റി ബോർഡിനോടുമുള്ള നിസ്സിയുമായ നന്ദിയും നടപ്പാടും ഈ സമയം ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇതിലൊരു എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത് എന്റെ ഇടവക ജനങ്ങളോടാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ദേവാലയത്തിലെ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ എന്റെ നാട്ടുകാരും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ ശുഭദിനത്തിൽ അറിയിക്കുകയാണ്. പത്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത ആൾ മുതൽ വന്നേ കുര്യാക്കോസ് തിരുമേനി ദേവാലയത്തിന്റെ പല പ്രാവശ്യം എഴുതി നൽകുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയ തിരുമേനിക്ക് ഉള്ള നന്ദി ഇടവേള വേണ്ടി നിർപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പള്ളിപ്പണിയുടെ ആരംഭകാലം മുതൽ ഇത്രത്തോളം ഇതിന് നേതൃത്വം നൽകിയ ടൈറ്റസ് ജോർജ് അച്ഛനോടും ജോർജ് ഡേവിഡ് അച്ഛനോടുമുള്ള നന്ദി വാക്കുകളിൽ പറഞ്ഞ് മതിയാവില്ല. അച്ഛന്മാരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും പ്രാർത്ഥനയും മുന്നുകൊണ്ട് മാത്രമാണ് ഈ ദേവാലയത്തിന്റെ പണികൾ ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. രാപ്പകൽ ഭേദമന്യേ ഇടവക്കാരുടെ കൂടെ നിന്ന് അധ്വാനിക്കുകയും വളരെ കഷ്ടം സഹിച്ച് യുഎഇ നാടുകളിൽ പോയി തന്റെ സ്ഥാനം നോക്കാതെ പിരിവ് നടത്തുകയും ചെയ്ത ഫാദർ ജോർജ് ഡേവിഡ് അച്ഛനോട് ഏത് വാക്കുകളിൽ നന്ദി പറഞ്ഞാലും അതിനെ മതിയാവുകയില്ല. ഉപസംഹാരം. ഇത്രത്തോളം നമ്മെ ക്ഷേമമായി കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടു പരിശുദ്ധ കന്യ മറിയാമിനെയും പരിശുദ്ധ പരിവൻ തിരുമേനിയുടെയും പരിശുദ്ധ ഗീവരി സഹതായുടെയും പരിശുദ്ധ വടശ്ശേരി തിരുമേനിയുടെയും പരിശുദ്ധ മർത്തോമ ശ്രീഹായുടെയും പരിശുദ്ധ പത്രോസ് ശ്രീഹായുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മർത്തോമ ശ്രീഹായുടെ സിംഹാസനത്തിൽ ആയുധനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറോമ ബെസേരിയോസ് മർത്തോമ പൗലോസ് തിരിയും കാതോലിക്ക ബാബായോടും ദിദിമോസ് ക്രിസ്തവൻ ബലി ബാബായോടും ഭദ്രാസന മെത്രാപ്പൊലീത്ത കുര്യാക്കോസ്മാർ ക്ലീമീസ് ശ്രീമാരി തിരുമേനിയോടും സഭയിൽ അഭിവൃദ്ധി തിരുമേനിമാരോടും പരിശുദ്ധ സുന്നത ദോസിനോടും കൂറും ഭക്തിയും ആദരവോടും പ്രകടിപ്പിച്ചുകൊണ്ടും
ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസമൂഹത്തെ സാക്ഷി നിർത്തി ഈ റിപ്പോർട്ട് ദൈവനാമത്തിൽ വിനയപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി സെക്രട്ടറി ബിജു എബ്രഹാം. നന്ദി ശ്രീ ബിജു എബ്രഹാം. ആഗോള വ്യാപകമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനിക് സേനകളിലെ പരിശുദ്ധ പിതാവ് പൗരസ്ത കാതലിക്കായി ഏറ്റുമിടയവൻ മലങ്കര നസ്രാണിസിംഹത്തിന്റെ ഗാംഭീര്യം പിതാക്കന്മാരുടെ ആത്മീയ ജീവിതത്തിന്റെ വ്രതശുദ്ധിയുടെ പര്യായം കുന്നംകുളത്തിന്റെ നിഷ്കളങ്കത ഒത്തുചേർന്ന പരിശുദ്ധ പിതാവ് നമ്മുടെ അനുഗ്രഹമാണ്, അഭിമാനമാണ്. മാർത്തോമ സിംഹാസനത്തിൽ വാണർന്ന കിടുക്കിന്റെ ഒക്കെയും വന്യ കാതോലിക്ക നിതാന്തി വന്യ ദിവ്യശ്രീ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമനസിനെ ഈ യോഗ ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിഗണ്യ കുറിയാക്കോസ് മാർ പിമി ശ്രീവേണി, അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ടി വർഗീസ് ജൂലിയോസ് മെത്രാപ്പൊലീത്ത, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാൻ തരണോ തക്കവണ്ണം ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നാഷണൽ മൈനോറിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ മെമ്പർ, നമ്മുടെ സഭയുടെ അടുത്ത സ്നേഹിതനും നമ്മളോട് ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഡോക്ടർ സുരേഷ് തോമസ് സാർ, അധ്യക്ഷ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, റമ്പാച്ചന്മാരെ, കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സംതൃപ്തിയും ഒരു പുഞ്ചിരിയും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരു പുതിയ ദേവാലയം നിർമ്മിച്ച് അവിടെ ഇന്ന് ആദ്യമായി അത് പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ അത് ശുദ്ധീകരിച്ച് ഇന്ന് ആദ്യമായി ബലിയർപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവ് യെരുശലേം ദേവാലയത്തിനടുത്ത് അകത്ത് ചെന്ന് ആ ദേവാലയത്തെ നോക്കി ഒരു വാചകം പറഞ്ഞു. അതേണ്ട ഏതാണ്ട് ഇപ്രകാരമാണ്, 46 കൊല്ലം കൊണ്ടാണ് നിങ്ങൾ ഈ ദേവാലയം പണിതിട്ടുള്ളത്, പക്ഷേ 3 ദിവസം കൊണ്ട് ഈ ദേവാലയം ഞാൻ പൊളിക്കും. പൊളിച്ച് 3 ദിവസത്തിനുള്ളിൽ അത് പുതിയത് ഒരെണ്ണം ഇവിടെ പണിയാൻ പോകുന്നു. കേട്ടവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, യേശുവിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. 3 ദിവസം കൊണ്ട് യെരുശലേം ദേവാലയം പൊളിക്കുകയും പുതിയ പള്ളി പണിയുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. പക്ഷേ അവർക്ക് തോന്നി ഇതെന്തോ കുഴപ്പമാണെന്ന്. അവർ ചോദിച്ചു, 46 കൊല്ലം കൊണ്ടാണ് ഞങ്ങളിത് പണിതത്, 3 ദിവസം കൊണ്ട് ഇത് പൊളിച്ച് പണിയാൻ തക്കവണ്ണം നിനക്ക് എങ്ങനെ കഴിയുമെന്ന്. കർത്താവ് അവിടെ മറുപടി പറഞ്ഞില്ല, പിന്നീട് അതിന് സൂചന നൽകി. കർത്താവ് തന്നെ തൻ്റെ ശരീരമാകുന്ന ദേവാലയം തകർത്ത് 3 ദിവസം കഴിയുമ്പോൾ പുതിയ ഒരു ജീവനോടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്ന സൂചനയാണ് അതേക്കുറിച്ച് പറഞ്ഞത്. ഇതേ ആശയം പിന്നീട് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ അനേക തവണ ആവർത്തിച്ചു, നിങ്ങളെല്ലാവരും ഓരോ പള്ളികളാകുന്നുവെന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ പള്ളികളാണ്, കൂടാതെ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പള്ളി ഇവിടെ പണിയുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ദേവാലയമുണ്ട്, ആ ദേവാലയത്തിലും ക്രിസ്തു വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. കല്ലും മണ്ണും കൊണ്ട് പണിയപ്പെട്ട ഈ ദേവാലയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ ഭവനമാണിത്, ദൈവത്തിൻ്റെ വീടാണിത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാം, ദൈവത്തിൽ നിന്ന് കേൾക്കാം, നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാം, നിങ്ങളുടെ ഭാരങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം, നിങ്ങൾക്ക് ഒത്തിരി ആശ്വാസവും സമാധാനവും നൽകാനുള്ള ലോകത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ഞാൻ പറയും, സ്വർഗത്തിൻ്റെ ഒരു ശാഖ ദേവാലയത്തിനകത്ത് സ്ഥാപിക്കപ്പെടുകയാണ്. എ ബ്രാഞ്ച് ഓഫ് ദ ഹെവൻ, സ്വർഗത്തിൻ്റെ ഒരു ശാഖ വാരിയാപുരത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സങ്കല്പം. നമ്മുടെ സങ്കല്പമല്ല,
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സങ്കല്പം. ഇത് നമ്മുടെ പിതാക്കന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇവിടെ കല്ലും മണ്ണും കൊണ്ട് നിങ്ങൾ അധ്വാനം ഏറെ ഇതിലേക്ക് ചേർത്ത് നിങ്ങളുടെ പണം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മറ്റ് വിധത്തിലുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ സാധന സാമഗ്രികൾ, ഇതൊക്കെ ഇവിടെ നിങ്ങൾ ദൈവത്തിന് കാഴ്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചാണ് ഇവിടെ പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളിയിൽ ഇനി ബലിയർപ്പിക്കുന്ന എല്ലാ പുരോഹിതന്മാരും ഒരിക്കലും മറന്നു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്: ദൈവമേ, ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, ആരെല്ലാം അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ, അവരെ എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ എല്ലാ അനുഗ്രഹങ്ങളും വാരി കോരി ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ പ്രാർത്ഥിക്കാതെ ഒരൊറ്റ കുർബാന പോലും ഈ ബലിപീഠത്തിന് ചൊല്ലാനായിട്ട് നിയമമില്ല, കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചത് എന്ന് ഓർക്കുക. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഒരു ചങ്കൂറ്റം വേണം. ചെലവില്ലാത്ത കാര്യമാണ്, പക്ഷെ ചെലവില്ല എങ്കിലും അതിന് ശകലം ചങ്കൂറ്റം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ജനാധിപത്യം. രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ എന്നോട് പ്രയാസപ്പെടരുത്. ജനാധിപത്യം അത് വലിയൊരു സംഗതിയാണ്. എന്നാൽ ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ദൈവാധിപത്യം, രണ്ടാമത് ജനാധിപത്യം, പിന്നെ പണാധിപത്യവും വരും. ഇതെല്ലാം കൂടെ മൂന്നും കൂട്ടിക്കൊഴിഞ്ഞു വരും. പക്ഷെ ജനാധിപത്യം അധികമാകുമ്പോൾ ദൈവാധിപത്യം ചിലപ്പോൾ നഷ്ടപ്പെടാനിടവരുത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് മാത്രമാണ് ദേവാലയത്തിൽ നടത്തപ്പെടേണ്ടത്. അതിൻ്റെ താഴെ നിൽക്കേണ്ടതാണ് ജനാധിപത്യം. ജനാധിപത്യം നടപ്പിൽ വരുത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ യേശു ക്രിസ്തു കൊല്ലപ്പെടും. ജനാധിപത്യം നടപ്പിൽ വരുത്താനായിട്ട് പീലാത്തോസ് ശ്രമിച്ചപ്പോൾ ക്രിസ്തുവിനെ മരണമാണ് വിധിച്ചത്. കാരണം ജനാധിപത്യമാണ് അവിടെ മുൻതൂക്കം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആധിപത്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്നത് ഈ ഈ കാരൂർ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളെയും ആ ഇടവക വിശ്വാസികളെയുമാണ്. നമ്മുടെ സഭയിൽ ഒരു മാതൃദേവാലയത്തിൽ നിന്ന് ഒരു കൊച്ചു ദേവാലയം ജനിക്കണമെങ്കിൽ ഒത്തിരി വഴക്കു കൂടിയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതാണ് നമ്മുടെ പാരമ്പര്യം. വഴക്കു കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മുടെ ഈഗോ ആണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. വളരെ വിരളമായ ഒരു രീതി മാത്രമേ ഒരു മാതൃദേവാലയം, ഒരു കൊച്ചു ദേവാലയത്തെ ജനിപ്പിക്കാൻ തക്കവണ്ണം സന്മനസ് കാണിക്കൂ. അങ്ങനെ ഈ വാര്യാപുരത്ത് ഒരു കൊച്ചു ദേവാലയം ഉയർന്നു വരുവാൻ തക്കവണ്ണം ഏറ്റവും അധികം സന്മനസ് കാണിച്ചത് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിടവയാണ്. നിങ്ങളത് നിസ്സാരമായിട്ട് കാണരുത്. ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം, അടുത്ത ഇവിടുത്തെ കാരണങ്ങളൊന്നും അല്ല കേട്ടോ. ഒരു വലിയ ഇടവകയിൽ നിന്ന് ഒരു കൊച്ചു ഇടവക പോകുമ്പോൾ ആർക്കൊക്കെയോ നഷ്ടം വന്ന പോലെയാണ്. ഭയങ്കര ബഹളമാണ്, അടിയാണ് ഇടിയാണ്. ഇതൊന്നും ദൈവാധിപത്യത്തിൻ്റെ ലക്ഷണമല്ല, ഒരു ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമാണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ ബലിയർപ്പണം ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ കൊച്ചു ദേവാലയമാണെന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ദൈവം വസിക്കണം. ആ ദേവാലയത്തിനകത്തും ദൈവം വസിക്കണം. ആ ദേവാലയത്തിനകത്ത് ദൈവം വസിച്ചാൽ കലഹത്തിന് ഒരിക്കലും സ്ഥാനമില്ല. അതിമനോഹരമായൊരു ദേവാലയം നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മറ്റൊരു വസ്തുതയുള്ളത്, ഒരു ദേവാലയം പണിയണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും ഒന്നും ആകുകയില്ല. ആദ്യത്തെ പ്ലാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവം അത് അടിയിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ പണി ആരംഭിക്കാൻ ഒപ്പുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും തിരുവല്ല അല്ല പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്താണോ ഇവിടെ. രണ്ടാമത്തെ പ്ലാൻ നിങ്ങൾ സമർപ്പിക്കേണ്ടത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ്. പക്ഷെ ആദ്യത്തെ പ്ലാനിൻ്റെ അടിയിൽ തമ്പുരാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലാൻ താനെ പാസ്സാകും. ഈ രണ്ട് സ്ഥലത്തും നിങ്ങളുടെ പള്ളിയുടെ പ്ലാൻ പാസ്സായി കഴിഞ്ഞാൽ താനെ അത് പണിയപ്പെടും. ദാവീദ് രാജാവ് സമ്പന്നനായിരുന്നു.
അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നുകയാണ്, എന്റെ കൊട്ടാരം ഗംഭീരമായിരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ വീട് ഒരു കൂടാരമാണ്, അത് എനിക്ക് സങ്കടമാണ്, അതുകൊണ്ട് എന്റെ വീടിനേക്കാൾ ഗംഭീരമായ എന്റെ കൊട്ടാരത്തേക്കാൾ ഗംഭീരമായ ഒരു ദേവാലയം എന്റെ ദൈവത്തിന് ഞാൻ പണിയാൻ പോകുന്നു. മരങ്ങളെല്ലാം അറുത്തു കൊണ്ടുവന്നു, സാധന സാമഗ്രികളെല്ലാം ശേഖരിച്ചു, പണിക്കാരെ ഏർപ്പാടാക്കി. ദൈവത്തിന് മുമ്പിൽ ദാവീദ് രാജാവ് ഈ പ്ലാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അതിന്റെ അടിയിൽ ഞാൻ ഉപ്പ് ചാർത്താൻ എനിക്ക് സമ്മതമല്ല, നീ എനിക്ക് വേണ്ടി ദേവാലയം പണിയേണ്ടതില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ അങ്ങനെ പണിയണമെന്ന്? എനിക്ക് തോന്നും എപ്പോഴാണ് ഇവിടെ ദേവാലയം ഉണ്ടാകേണ്ടതെന്ന്. അത് നീ പണിയണ്ട, നിന്റെ സമ്പത്ത് കൊണ്ട് കള, പക്ഷെ നിന്റെ മകനെ കൊണ്ട് ഞാൻ ഈ ദേവാലയം ഇവിടെ പണിയിപ്പിക്കും. ഇതാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ ദേവാലയത്തിന്റെ നിർമ്മാണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യത്തെ പ്ലാൻ ദൈവം തമ്പുരാൻ അതിൻ്റെ അടിയിൽ ഒപ്പ് ചാർത്തി, രണ്ടാമത്തെ പ്ലാൻ സർക്കാരിന്റെ ഭരണകൂടം ഒപ്പ് ചാർത്തി, മൂന്നാമത് ഇത്രയും കഴിഞ്ഞപ്പോഴും നിങ്ങൾക്കിത് പണിയാനുള്ളൊരു അവസരം കിട്ടി, നിങ്ങൾ പണിതു, നിങ്ങളുടെ അധ്വാനം ദൈവത്തിന് കൊടുത്തു, നിങ്ങളുടെ ധനം ദൈവത്തിന് കൊടുത്തു, ഇനി ഇവിടെ ദൈവത്തിന്റെ വീടാണിത്, ഇവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല, ഇവിടെ ആരാധന നടക്കണം. ഒരു ദേശത്തിന്റെ വെളിച്ചമാണ് എല്ലാ ദേവാലയങ്ങളും. എല്ലാ മതത്തിലെ കോവിലകമായിരുന്നാലും മസ്ജിദായിരുന്നാലും ക്ഷേത്രമായിരുന്നാലും ക്രൈസ്തവ ദേവാലയമായിരുന്നാലും അവിടെയൊക്കെ ഈശ്വര സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവം ഒന്നേ ഉള്ളൂ. എങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും അവയറാകണം. ആ അവയറാകുമ്പോൾ അത് പറഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെടരുത്, ദൈവത്തിന്റെ വീടാണിത്, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 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 മനസ്സിന്റെ ഒരു വികാരം, ഒരു വിചാരം അപ്രകാരം തന്നെയായിരിക്കണം. മറ്റൊന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല ഈ ദേവാലയത്തിന്റെ പർപ്പസ്. ഈ ദേവാലയത്തിന്റെ പർപ്പസ്, ഈ ദേവാലയത്തിന് പുറത്തൊരു ആരാധനയുണ്ട്, അത് ദരിദ്രന്മാരോടും അവശന്മാരോടും നിരാലംബരോടും ഉള്ള നമ്മുടെ കാരുണ്യമാണ്. ഇവിടെ നല്ല ആരാധന നടക്കുമ്പോൾ ഈ ദേവാലയത്തിന് പുറത്തുള്ള ആരാധനയും നമുക്ക് നടത്താൻ സാധിക്കും. ആ ആരാധന എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ദരിദ്രന്മാരോട് പാവപ്പെട്ടവരോടൊക്കെ കരുണയുണ്ടാകുക എന്നുള്ളതാണ്. അത് ഇവിടെ ആരാധന നടക്കുമ്പോൾ ആരാധനയുടെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം ഈ മറ്റുള്ളവരെ സഹായിക്കുകയാണ്, അതും ഇവിടെ നടന്നിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഈ ദേവാലയം എക്കാലവും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി വാരി കോരി എടുക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധന്റെ കബറിൽ നിന്നുള്ള ഈ ദിവ്യപ്രഭ എന്നും ഈ ദേവാലയത്തിൽ ഐശ്വര്യത്തോട് വിളങ്ങട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിക്കുന്നു. ഉപേക്ഷിക്കായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളെ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല എന്ന് കരുതിയിട്ടാണ് അനുഗ്രഹ പ്രഭാഷണമെന്ന ഒരു കർത്തവ്യമാണ് നിർവഹിക്കുവാനുള്ളത്.
അനുഗ്രഹം പ്രഭാഷണത്തിലൂടെ വരുമോ അതോ ദൈവത്തിൽ നിന്ന് അനുസ്യൂതൻ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കരണീയമായിരിക്കുന്നത്. പരിശുദ്ധ ഭാവാദിന സ്മരണ ഓർപ്പിച്ചതുപോലെ ഒരു ഇടവക ജനിക്കുമ്പോൾ ഒരു ദേവാലയം ഉണ്ടാകുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, സഭ സന്തോഷിക്കുന്നു. പത്തനംതിട്ട തുമ്പമണ്ണ ഭദ്രാസനത്തോടൊപ്പം തന്നെ മലങ്കര സഭ മാത്രമല്ല വിശ്വാസികളായ എല്ലാവർക്കും സന്തോഷം നൽകുന്ന അനുഭവമാണ് പുതിയ ദേവസ്ഥാനങ്ങളുടെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയം പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിന് മൂന്ന് തലങ്ങളുണ്ട്. ഒന്ന് പ്രകൃതിയാകുന്ന ദേവാലയം, രണ്ട് മനുഷ്യനിർമ്മിതമാകുന്ന ദേവാലയങ്ങൾ, അത് ദൈവം ദൈവത്തിൻ്റെ ആത്മാവാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. മൂന്നാമത്തേത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ എന്ന ദേവാലയം. പ്രപഞ്ചമാകുന്ന ദേവാലയം നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ ഈ പ്രപഞ്ചം തന്നെയാണ്. അതിൻ്റെ ദേവസ്ഥാനം, അതിൻ്റെ പ്രകാശത്തിനായി ദൈവം തേജോ ഗോളങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിർമ്മിതമാകുന്ന ദേവാലയത്തിൻ്റെ പ്രകാശ ഭാവമാണ് നിലവിളക്കും മറ്റ് അണയാ വിളക്കുകളും അതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട ബലിപീഠങ്ങളും മറ്റ് പൂജാവസ്തുക്കളും. അതോടൊപ്പം തന്നെ അവയുടെ ശുദ്ധീകരണം നടക്കുമ്പോൾ അതിലെ അംഗങ്ങളായ എല്ലാ വ്യക്തികളാകുന്ന ദേവാലയങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തികളാകുന്ന ദേവാലയങ്ങളുടെ ആ മൂലസ്ഥാനത്ത് നമ്മുടെ ഹൃദയമുണ്ട്. ആ ആത്മാവിൽ പ്രകാശം നിലനിൽക്കുവാൻ ഇടയാകുന്നു. അങ്ങനെ പ്രകാശമായ വ്യക്തിത്വങ്ങളായി ആ വ്യക്തിത്വങ്ങൾ ഒന്നിച്ചുകൂടി ഈ ആലയത്തിൽ ആരാധന നടക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അത് അനുഗ്രഹകരമായി തീരും. അതുമാത്രമാണ് അനുഗ്രഹ പ്രഭാഷണത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത്. ലോക നേതാക്കന്മാരിൽ പലരുടെയും പേര് തന്നെ അനുഗ്രഹം എന്നാണ്. ബറാക് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ ബാരക്മോർ, അഥവാ ആ വാക്ക് തന്നെയാണ്, ബ്ലസ്സിംഗ് ആണ്. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ പേരും അനുഗ്രഹം എന്നാണ്. ബെനഡിക്ട് എന്ന പദത്തിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നാണ്. പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഓരോ കാര്യങ്ങളുമാണ് മനുഷ്യരായ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അതിൽ ഒരു ദേവാലയത്തിന് വലിയ സ്ഥാനവും പങ്കും ആണ് ഉള്ളത് എന്നുള്ളത് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പകരക്കാരനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ എൻ്റെ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്നത് കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയസ് തിരുമനസ്കൊണ്ടാണ്. അദ്ദേഹത്തിനോട് വന്ന് എത്തുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ബലഹീനായി നമ്മോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത്. അതോട് ചേർന്ന് രണ്ട് കാര്യങ്ങൾ ഓരോ വാക്കിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, തിരുമനസിനെ ഇവിടെ വരുവാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു സാഹചര്യം, കഴിഞ്ഞ 10-21 വർഷമായിട്ട് തിരുമനസ് കൊണ്ട് ജീവിക്കുന്നതായ അരമന, അതുപോലെ തന്നെ മലങ്കര സഭയുടെ മാത്രമായ മൂവാറ്റുപുഴ അരമന, സഭയുടെ പിതാക്കന്മാർ എല്ലാ കാലത്തും വസിച്ചിട്ടുള്ളതായ മൂവാറ്റുപുഴ അരമന, അത് ഇപ്പോഴും മറ്റാരുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇന്ന് അവിടെ ചെല്ലാൻ പോകും. അതുകൊണ്ട് തിരുമേനിക്ക് അവിടുന്ന് വരാനായിട്ട് സാധിക്കുന്നില്ല. രണ്ട്, നിയമസഭാ സാമാജികരും ഒരു കേന്ദ്ര എം പിയും ഒക്കെ ഉള്ള ഒരു സദസ്സായതുകൊണ്ടാണ് ഒരു വാക്ക് ഞാൻ പറയുന്നത്. എന്താണ് കേരളത്തിൽ മലങ്കര സഭയിൽ നടക്കുന്നത് എന്ന് ഒന്ന് അറിയിരിക്കേണ്ടതും, അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമൊക്കെ ഇവിടെ ഉണ്ട്, ന്യൂനപക്ഷത്തിൻ്റെതായ പ്രയാസങ്ങൾ എന്താണ്, ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ നടക്കുന്ന മുതലെടുപ്പുകൾ എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. ഏതായിരുന്നാലും
അഭിവന്ദ്യ തിരുമനസിന്റെ അരമനയിൽ ഞാൻ ഇന്നലെ കയറി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന്റെ ആശംസകൾ അറിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ നാട്ടുകാരനല്ല, ഗുജറാത്തിലാണ് താമസം, അഹമ്മദാബാദ് ഭദ്രാസനാധിപനാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടയിൽ മൂന്ന് ദിവസം ഓരോ ദിവസങ്ങളിലായിട്ട് താമസിച്ച് തിരികെ പോകുന്ന ഒരു സാഹചര്യമായി വന്ന മൂന്ന് ദിവസവും ഇന്നലെ ഉൾപ്പെടെ ഒരു പോള ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളൊക്കെ എന്തും ഇത് അനുഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മനപ്രയാസം കാണുകയില്ലായിരിക്കും. ഒരു കാറ്റടിക്കുന്നതിന് മുമ്പ് കരണ്ട് പോകും, പിന്നെ ഇഷ്ടമുള്ളപ്പോൾ അത് തിരിച്ചു വരും. നമ്മൾ അഞ്ചാം മന്ത്രിക്ക് വേണ്ടിയും നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നേതാക്കന്മാരെല്ലാം സർക്കാർ ചെലവിൽ ജനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചെലവിൽ ഓടി നടക്കുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും കുടിവെള്ളമില്ലായ്മ, ഇലക്ട്രിസിറ്റി ഇല്ലായ്മ, ശുചിത്വമില്ലായ്മ, ഇങ്ങനെ നീറുന്നതായ ഒട്ടനവധി പ്രശ്നങ്ങൾ കേരളത്തിൽ നിന്ന് നിലനിൽക്കുകയാണ്. കേരളത്തിന് പുറത്തു പോകുന്നവർക്കറിയാം, നമ്മൾ പറയും നോർത്ത് ഇന്ത്യൻസിനെ വലിയ വിവരമില്ല, അറബികൾക്ക് വലിയ വിവരമില്ല എന്ന് പറയും. പക്ഷേ കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും നല്ല റോഡുകളും നല്ല സംവിധാനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. അതുകൂടെ കേരളത്തിലെ രാഷ്ട്രീയ അംഗങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, സഭാംഗങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സംയുക്തമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും കൂടെ ഈ സമയത്ത് പബ്ലിക് വേദിയിൽ കിട്ടാറില്ല, അതുകൊണ്ട് പിറ്റേതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദേവാലയം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി. അങ്ങ് നമ്മുടെ തിരുമേനി വനിതാ പ്രഭാഷണത്തിനുള്ള നന്ദി കൃപാർത്ഥങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. എഡ്യൂക്കേഷൻ ഇസ് ഓവർ ഡെവലപ്മെന്റ് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് സൗണ്ട് ബോഡി. Vision of education is to help the students to fulfill their hopes and aspirations and mold them to become a good citizen. We have eminent dignitaries of Kerala for the development of the Minority Education Trust at the national level. I am very proud to introduce before you one of them. A man of extraordinary knowledge, a person of humility and obedience, magnificent instructor and philosopher, a versatile genius in writing, friendly and caring nature, none other than the loving and adoring the former Vice Chancellor of MG University and the National Minority Education Commission member, Dr. Cedric Thomas. I request you, sir, to deliver us the keynote address. This morning, Khadran Sayyida, Parishita, Visayos, Mantuma, Paulus, Didi, Bhavad, Meenim, Anugriha, Prabhasana, Radhiya, Vivanyam, Yogis, Maan, Vidios, Madhrapali, Dhanjit, Meenim, Sri Raju, Abraham, Amene, ബഹുമാനപ്പെട്ട സഭാ ട്രസ്റ്റി ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള അഭിവന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, ഭഗവാനും ഭക്തനും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവാലയം എന്നാണ് സങ്കല്പം. ഭഗവാന്റെ അനുഗ്രഹവും ഭക്തന്റെ ഭക്തിയും ഒന്നുചേരുമ്പോഴാണ് ദേവാലയത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. യഥാർത്ഥ ഭക്തൻ ഭഗവാനെ നിസ്സഹായനാക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. യഥാർത്ഥ ഭക്തനാണെങ്കിൽ ആ ഭക്തന്റെ മുമ്പിൽ ഭഗവാനെ നിസ്സഹായനായി നിൽക്കാനേ കഴിയുമെന്നാണ്. ചോദിക്കുന്നതൊക്കെ കൊടുക്കേണ്ടി വരും എന്ന യഥാർത്ഥ ഭക്തനാണ്. തീർച്ചയായും ഒരു ദേവാലയം വഴി നമുക്ക് സിദ്ധിക്കേണ്ടത് ഈ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കർത്താവിലുള്ള വിശ്വാസവും കർത്താവിൻ്റെ സഭയോടുള്ള വിശ്വസ്തതയുമാണ്. ഈ വിശ്വാസവും വിശ്വസ്തതയും നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ്
സഭയ്ക്ക് അനുഗ്രഹം വരുന്നത് നമുക്ക് അനുഗ്രഹം വരുന്നു. സ്വന്തം സഭയെ സ്നേഹിക്കാത്തവന് മറ്റ് സഭകളെ സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്വന്തം മതത്തെ ആദരിക്കാത്തവന് മറ്റ് മതങ്ങളെ ആദരിക്കാൻ കഴിയുകയില്ല. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്തവന് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും സഹിഷ്ണുതയോടെ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഭാരതീയമായ സംസ്കാരം എപ്പോഴും ആത്മീയതയിൽ ഊന്നി നിൽക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വം പോലും നമ്മളെപ്പോഴും പറയും, ഇന്ത്യ മതേതര രാജ്യമാണ്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് സ്പിരിച്വൽ സെക്യുലറിസമാണ്. മതത്തെ നിഷേധിക്കുന്ന മതേതരത്വമല്ല, മതത്തെ മാറ്റി നിർത്തേണ്ട മതേതരത്വവുമല്ല. മതത്തെ ആദരിക്കുന്ന, മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാകുമ്പോൾ മാത്രമേ മതേതരത്വത്തിന് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തെ സ്ഥാപിക്കുവാനും സാധിക്കൂ. വേദപുസ്തകം നമ്മോട് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ ഭാഗത്താണ് നമ്മളത് വായിക്കുന്നത്. കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ അന്യദേവന്മാർക്ക് നേരെ കൈനീട്ടിയിട്ടില്ല. എത്ര അർത്ഥവത്തായ വേദവാക്യങ്ങളാണ്. കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ അന്യദേവന്മാർക്ക് നേരെ കൈനീട്ടിയിട്ടില്ല. ഏക സത്യ ദൈവത്തിനുള്ള നമ്മളുടെ വിശ്വാസത്തിന് പ്രതിഫലമായിട്ടാണ് നാം ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അനുഗ്രഹത്തിനായി നാം യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെയല്ലാതെ മറ്റൊരു ശക്തിയെയും നിന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെയും ഞാൻ നോക്കി കൈനീട്ടിയിട്ടില്ല എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഇതായിരിക്കണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് എന്ന് വിചാരിക്കുന്നു. ഈ വിശ്വാസത്തോട് ചേർന്ന് വരേണ്ടതാണ് ഈ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ള നമ്മുടെ പരിശ്രമം. നമ്മുടെ പൂർവികരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നില്ല, പക്ഷെ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അവർ ദൈവശാസ്ത്രം ഒന്നും പഠിച്ചിരുന്നില്ല, പക്ഷെ അറിയേണ്ട ദൈവശാസ്ത്രം അവരറിയുകയും അതവർ അവരുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ട് മുതൽക്ക് നമ്മളുടെ പൂർവികർ നമ്മളോട് ദൈവം തമ്പുരാന് നിരക്കാത്തതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. അതിനപ്പുറം ഒരു ദൈവശാസ്ത്രവുമില്ല എന്നുള്ളതാണ്. ദൈവം തമ്പുരാന് നിരക്കാത്ത ചിന്തയോ ദൈവം തമ്പുരാന് നിരക്കാത്ത വാക്കോ ദൈവം തമ്പുരാന് നിരക്കാത്ത പ്രവൃത്തിയോ പാടില്ല എന്നാണ്. ഇത് നമുക്ക് പാലിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് ദൈവശാസ്ത്രങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ടതുമില്ല. അതോട് ചേർന്നാണ് നമ്മളുടെ പൂർവികർ നമുക്ക് ചില ശാസനകൾ നൽകിയത്, അല്ലെങ്കിൽ ചില അനുശാസനങ്ങളെ നമ്മൾ പഠിപ്പിച്ചത്. അവർ ഒന്ന് പറഞ്ഞു, അന്യന്റെ മുതൽ നിന്റെ മുതലിൽ വരാൻ ഇടവരരുത്, അന്യന്റെ കണ്ണുനീര് നിന്റെ മുറ്റത്ത് വീഴുകയും വരുന്നു. അന്യന്റെ മുതൽ അന്യായമായി നമ്മളുടെ മുതലിലേക്ക് വന്നാൽ അത് നമ്മളുടെ മുതലിൽ ചേർന്ന് കിടക്കുന്ന കാലത്തോളം ദൈവം മുമ്പാകെ പ്രതികാരത്തിന് നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്ന അന്യന്റെ കണ്ണുനീര് നമ്മളുടെ വാക്കോ പ്രവൃത്തിയോ വഴി നമ്മളുടെ മുറ്റത്തെ മണ്ണിൽ വീഴാൻ ഇടവന്നാൽ അത് നമ്മളുടെ മണ്ണിൽ അലിഞ്ഞ് കിടക്കുന്ന കാലത്തോളം ദൈവത്തിന് മുമ്പാകെ പ്രതികാരത്തിന് നിലവിളിക്കുമെന്നാണ്. ഇതൊക്കെ സാക്ഷരത 100% എത്രയോ മുമ്പ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇത്രയേറെ ഉയർച്ച പ്രാപിക്കുന്നതിന് എത്രയോ തലമുറകൾക്ക് മുമ്പ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം നിൽക്കുമ്പോഴും വിശ്വാസത്തിൽ തീക്ഷ്ണതയുണ്ടായിരുന്ന നമ്മളുടെ പൂർവികർ നമുക്ക് നൽകിയ പ്രമാണങ്ങളാണ്.
ഈ അടുത്ത കാലത്ത് എന്റെ ഓർമ്മയിൽ വന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കും. എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് അത് പരിശുദ്ധ ബാബ തിരുമേനി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ദാനധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാനത് ഓർമ്മിച്ചത്. ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. പാലായിലെ പ്രശസ്തമായ രണ്ട് കുടുംബങ്ങൾ, സാമ്പത്തികമായി വളരെ മെച്ചത്തിൽ നിന്നവരും വ്യവസായ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിരന്തരം മത്സര ബുദ്ധിയോടെ പ്രവർത്തിച്ചിരുന്നവരുമാണ്. ഏതാണ്ട് വൈരാഗ്യബുദ്ധി എന്ന് പറയാവുന്നതുപോലെ പ്രവർത്തിച്ചിരുന്ന രണ്ട് കുടുംബം. അതിലൊരു കുടുംബം, രണ്ടും വലിയ സമ്പന്ന കുടുംബങ്ങളാണ് ആയിരുന്നു. അതിലൊരു കുടുംബത്തിലെ ആളുകൾക്ക് ഒരു ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് ജപ്തി അവർ നേരിടേണ്ടി വന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കേസ്. ഹൈക്കോടതിയിലും തോറ്റു. അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞു, മക്കളോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ അധികകാലം ഉണ്ടാവുകയില്ല, പക്ഷെ നിങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണം. എത്ര വർഷം കഴിഞ്ഞായാലും ഈ സ്വത്ത് നമുക്ക് തിരിച്ചു കിട്ടും, അതിനുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായില്ല. അവർ അപ്പീൽ കൊടുത്തു. 25 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതി ആ കേസിൽ അവസാന തീരുമാനം പറഞ്ഞത്. മുഴുവൻ സ്വത്തുക്കളും ആ കുടുംബക്കാർക്ക് തിരികെ കൊടുക്കാൻ സർക്കാരിനോട് ആജ്ഞാപിച്ചു. ഈ വിധി വന്നപ്പോ ഇവരുടെ എതിർ കുടുംബത്തിന്റെ നായകന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ആശ്രിതൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇന്ന കേസ് ഇന്ന കുടുംബക്കാർക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എന്ന് കേട്ടു. അപ്പൊ അദ്ദേഹം പ്രതീക്ഷിച്ചത്, ഈ ആശ്രിതൻ പ്രതീക്ഷിച്ചത്, ഇദ്ദേഹം ഈ കുടുംബക്കാരെയും സുപ്രീം കോടതിയെയും ഒക്കെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമെന്നാണ്. സർവരെയും കേട്ടുനിന്ന സർവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എതിർ കുടുംബത്തിന്റെ ഈ നാഥൻ പറഞ്ഞു, എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു ഇതിങ്ങനെയേ വരുമെന്ന്. കാരണം അയാളുടെ സ്വത്തിന് മുഴുവൻ ദാനധർമ്മം കൊണ്ട് വേലി കെട്ടിയിട്ടാണ് പോയത് എന്ന്. ബാബാജി മേനി ദാനധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഈ സാക്ഷ്യത്തെ കൂടി ഇവിടെ പറയണം എന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ വിശ്വാസം, ആ വിശ്വാസം പ്രതിഫലിക്കുന്ന നമ്മളുടെ ജീവിതം, ആ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതായ നന്മകൾ, ഇത് മൂന്നുമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, നമ്മളുടെ കുടുംബങ്ങൾക്കുണ്ടാകും, നമ്മളുടെ സമൂഹത്തിനുമുണ്ടാവും, നമ്മുടെ രാജ്യത്തിനുമുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ദേവാലയത്തിൻ്റെ കുദാശയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. ഞാൻ ഡൽഹിയിൽ നിന്ന് പോരുമ്പോൾ അതേ ഫ്ലൈറ്റിൽ തന്നെ ശ്രീ എം ജി ജോൺ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോഴും എന്നോട് പറഞ്ഞു, ഈ ദേവാലയ കുദാശയെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു, 4-ാം തീയതി നമ്മൾ കാണുമല്ലോ എന്നും പറഞ്ഞു. തീർച്ചയായും ഞാൻ പറഞ്ഞു, അതിനായിട്ടാണ് ഞാനും വരുന്നത് സാറേ ഇതിന്. കാരണം ഒരു ദേവാലയ കുദാശയിൽ ഏത് സഭയിൽപ്പെട്ടയാണ്, ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽപ്പെട്ടയാണ്, പക്ഷെ എനിക്ക് കേരളത്തിൽ മറ്റാരെ അപേക്ഷിച്ചും ഒരു എക്യുമെനിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവകാശപ്പെടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ അമ്മ മാർത്തുമ്മ സഭയിൽപ്പെട്ട ആളായിരുന്നു, കോട്ടയം മാങ്ങാനപ്പള്ളി ഇടവകയാണ്. അമ്മയുടെ അമ്മ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളാണ്, പുതുപ്പള്ളി പള്ളി ഇടവക നടുവത്ത് റേഞ്ചർ കുന്നൻ്റെ സഹോദരിയായിരുന്നു എൻ്റെ വലിയ അമ്മ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു എക്യുമെനിക്കൽ ബന്ധം അവകാശപ്പെടാറുണ്ട്. വലിയമ്മയുടെ അനുജത്തി CSI സഭയിലായിരുന്നു ശ്രീ MM മാണി കല്ലുപാല കോട്ടയം മുനിസിപ്പൽ ബഹുമാനായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സഭകളോടും എനിക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഭാഗ്യമായും പ്രത്യേക ദൈവാനുഗ്രഹമായും ഞാൻ കരുതുന്നു. ഈ ദേവാലയത്തിലെ ഉദാശയെ സംബന്ധിക്കാൻ സാധിച്ചതിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ പ്രത്യേകം ക്ഷണിച്ച
ക്ഷണിക്കുക മാത്രമല്ല, മൂന്ന് ദിവസം കൂടുമ്പോൾ ഫോണിൽ വിളിച്ച് ഓർമ്മിച്ചു കൊണ്ടിരുന്ന ജോജി, ജോജി ഉണ്ട് ഇതിൻ്റെ വളരെ ഉൾപ്പെട്ട് നിന്നിരുന്ന ജോജി, ഇന്ന് മിനിയാദം വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കേരളത്തിൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വന്നുകൊള്ളാം. ഈ ക്ഷേത്രത്തിന് ഞാൻ നന്ദി പറയുന്നു, കരുതലിന് നന്ദി പറയുന്നു, എന്നോട് കാണിക്കുന്ന ഈ അനുഗ്രഹപൂർണമായ ഔദാര്യത്തിനും ഞാൻ നന്ദി പറയുന്നു. ഈ ദേവാലയത്തിൽ നിന്ന് ലോകാവസാനം വരെ ഉയരുന്ന മണിനാഥം ത്രിയേക ദൈവത്തിന് നിരന്തരമായ സ്തുതിയായി തീരുമാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നാടിന്റെ ആവശ്യങ്ങൾ എന്ന സഹോദരൻ, മനുഷ്യത്വവും വിനയും ശുദ്ധ രാഷ്ട്രീയവും ഒത്തുചേർന്ന റാന്നിയുടെ പൊന്നോമിനിയായ ശ്രീ രാജുരാം എം എൽ എ സെന്റ് ഗ്രിഗോറസ് പ്ലേ സ്കൂൾ ഉദ്ഘാടന ചടങ്ങിനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നിയമസഭയുടെ എൻ്റെ സഹപ്രവർത്തകൻ ശിവദാസ് നേതാവിനെ, ഓർത്തഡോക്സ് സഭയെ ഏറ്റവും ധീരമായി നയിക്കുന്ന എം ജി ജോർജ് മുത്തൂറ്റ്, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛൻ മഞ്ജു അച്ഛൻ, പ്രിയപ്പെട്ട കെ ടി മാത്യൂസ് അച്ഛൻ, വൈ പി തോമസ് അച്ഛൻ, ശ്രീ ബാബുജി ഈശോ സഭയുടെ ഏറ്റവും സത്യസന്ധതയോടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ച് തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു പ്രഗത്ഭ വ്യക്തിയാണ്, പ്രിയപ്പെട്ട ശ്രീ തോമസ് അച്ഛൻ, ജോസ് ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട ശ്രീ തങ്കച്ചൻ വാർഡ് മെമ്പർ, സീമ സജി വാർഡ് മെമ്പർ, ജോർജ് ഡേവിഡ്, വൈദിക ശ്രേഷ്ഠന്മാരെ, സഹോദരി സഹോദരന്മാരെ, സമയം വളരെ വൈകിയിട്ടുണ്ട്, ഞാനൊരു പ്രസംഗത്തിലേക്ക് അതുകൊണ്ട് തന്നെ പോകുന്നില്ല. ഇവിടെ കുദാശ ചെയ്യപ്പെട്ട ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിന് എല്ലാ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. അഭിവന്ദ്യ കാതോലിക്ക ബാബ തിരുമേനിയുടെയും അഭിവന്ദ്യ മെത്രാപ്പൊലീത്തമാരുടെയും സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ പരിശുദ്ധി കൈവരുത്തുന്നു എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയ ചൈതന്യം തിളങ്ങി നിൽക്കുന്ന ഒരു ദേവാലയമാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ വിശിഷ്ട വ്യക്തി, മുൻ വൈസ് ചാൻസലർ കൂടിയായ ശ്രീ തോമസ് സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ദൈവസാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു ദേവാലയമായി തീർച്ചയായിട്ടും വലിയൊരു ദേവാലയം തുടർന്നും അങ്ങോട്ട് പ്രവർത്തിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കൂടി ഈ ദേവാലയത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓർത്തഡോക്സ് സഭ നമ്മുടെ നാടിന് എന്നും വഴികാട്ടിയായ സഭയാണ്. കതോലിക്ക ബാബ തിരുമേനിയുടെ ഏറ്റവും ശക്തമായ നേതൃത്വം തീർച്ചയായിട്ടും മറ്റ് സഭകൾക്കൊക്കെ മാതൃകയായി പ്രവർത്തിക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതികാരത്തെക്കാൾ വലുതാണ് ക്ഷമ. ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്ഷമയുടെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതികാരത്തോടാണ് എല്ലാവർക്കും താല്പര്യം. തീർച്ചയായിട്ടും ആത്മീയ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ ദേവാലയ അന്തരീക്ഷം ഈ നാടിന് പകർന്നു നൽകേണ്ടത് ക്ഷമയുടെ ആ വലിയ സന്ദേശം കൂടിയാണ്. പ്രിയമുള്ളവരെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അഭിവന്ദ്യ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ നാമധേയത്തിൽ ഇവിടെ ആരംഭിക്കുന്ന നമ്മുടെ പ്ലേ സ്കൂൾ നല്ലൊരു കർമ്മ പദ്ധതിയാണ്. തുടക്കത്തിൽ തന്നെ ഈ ദേവാലയം ആരംഭിച്ചിരിക്കുന്നത് ആ പ്ലേ സ്കൂളിന് എല്ലാ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. ഈ ദേവാലയത്തിൻ്റെ തുടക്ക ദിവസമായിരുന്നു കുടുംബസംഗമത്തിൽ ഞാനിവിടെ എത്തിച്ചേരേണ്ടിയിരുന്നത്. എൻ്റെ സ്നേഹിതൻ മഞ്ജു അച്ഛൻ, അച്ഛനടുത്ത വികാരിയാണെന്ന് എപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പലതവണ സന്ദർഭത്തിൽ എന്നെ പറഞ്ഞെങ്കിലും
ഞാൻ സ്ഥലത്ത് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ തുടക്ക ദിവസം 30-ാം തീയതി കുടുംബസംഗമത്തിൽ ഇവിടെ എനിക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. ഞാൻ ക്ഷമ സർവത്തിൽ ചോദിക്കട്ടെ. പ്രിയപ്പെട്ട ജോജി വളരെ പഴയ കാലഘട്ടം മുതൽ എൻ്റെ സുഹൃത്താണ്. ശ്രീ സാർ പറഞ്ഞതുപോലെ സാറിനെ 3 ദിവസം കൂടുമ്പോഴാണ് ജോജി വിളിച്ചത്. എന്നെ എല്ലാ ദിവസവും ജോജി വിളിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ നിങ്ങളോടെല്ലാം ഒപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൂടുതൽ അഭിമാനിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്ലേ സ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമുക്ക് വാഗ്ദാനങ്ങളാണ്. പരമ ത്രിമേനിയുടെ നാമത്തിൽ ഉള്ള ഈ വിദ്യാലയത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊല്ലിയിരട്ടെ. അവർപ്പിച്ച് വരുന്ന ഈ സ്കൂൾ നാളെ വളർന്ന് വലിയ സംരംഭം മാറാൻ പരിശുദ്ധ ത്രിമേനിയുടെ മനസ്സു പ്രവർത്തനം കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ വർഷം ഇവിടെ ചേരുന്ന കൊച്ചുകുട്ടികൾക്കായി സ്റ്റഡിക്ക് സിദ്ധം ചെയ്യാനായി അഭിമന്യ ഡോക്ടർ ഗീവരിയസ് മാറിയുടെ സുന്ദരപ്രതി സാധനം ക്ഷണിച്ചു. ഡോക്ടർ ശ്രീ എൽ തോമസ്, ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, ഡോക്ടർ കെ ടി മഞ്ജു സച്ചൻ, റോയ് പി തോമസ്, ശ്രീ ബാബുജി ഈശോ, ശ്രീ സി ജി തോമസ് സച്ചൻ, ജോൺ തുണ്ടിയത്ത് അച്ഛൻ, വാർഡ് മെമ്പർ ശ്രീ ഒ തങ്കച്ചൻ, വാർഡ് മെമ്പർ സീമാ സജി, ഫാദർ ജോർജ് എലിറ്റ്, മറ്റ് വിശിഷ്ടാതിഥികളായി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാര്യാപുരത്തെ ഓർത്തഡോക്സ് പള്ളി അതിമനോഹരമാക്കി പണിഞ്ഞ് ഇന്ന് സമൂഹത്തിനായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി ഇന്നു മുതൽ ഈ പ്രദേശത്തുകാരുടെ, ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ മാത്രമല്ല, ഇത് 40 വീട്ടുകാരുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സ്വന്തമായ ദേവാലയമായി ഇന്ന് മുതൽ ഇത് പ്രവർത്തിക്കുകയാണ്. ഈ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഈ ദേവാലയം ഇത്രമാത്രം മനോഹരമായി പെട്ടെന്ന് തീർത്തത് അതിൻ്റെ പിന്നിലെ വലിയ അധ്വാനമുണ്ട്, വലിയ അധ്വാനം. ഞാൻ നിരന്തരമായി ഇതിൻ്റെ പടിക കൂടി സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും നോക്കിക്കാണാറുണ്ട് ഇതിനുവേണ്ടി എന്തെല്ലാം പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. വലിയ അധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ആ അധ്വാനമൊക്കെ ഇന്ന് അത് വലിയ ചാരിതാർത്ഥ്യത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കുവാൻ കഴിയുകയുള്ളൂ. ഓർത്തഡോക്സ് സഭയ്ക്ക് നമ്മളുടെ ഈ പ്രദേശത്ത് ഒരു പുതിയ പള്ളി എന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. പക്ഷെ വാര്യാപുരത്തെ ഇടവകയ്ക്ക് അതൊരു വലിയ നേട്ടമാണ്, വലിയ അച്ചീവ്മെൻ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ആ നേട്ടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും, മഞ്ജു അച്ഛനെയും, എല്ലാവരെയും
ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എന്നെ കൂടി കൂട്ടിയതിൽ എനിക്കുള്ള നിസ്സീമമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുവനീർ പ്രകാശനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃത്യം, അത് പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നൃത്തത്തെ ബഹുമാനപൂർവ്വം മനുഷ്യത്വ നിരയും ഒത്തുചേർന്ന വ്യക്തി, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കറപിറങ്ങാത്ത കൈകളുമായി നമ്മുടെ നാടിന് അഭിമാനമായ പ്രിയ എം പി ശ്രീ ആൻഡ്രൂ ആന്റണിയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ ഉദാശകരമെന്ന് നിർവഹിച്ച പരിശുദ്ധ കാതോലിക്ക ബാബാദേവിയിൽ അധ്യക്ഷപ്രസംഗം നടത്തിയ അഭ്യുദയ ജേക്കോസ് മാർ ക്ലീനിക് സത്രാപുരത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സ്നേഹനിധിയായ അഭ്യുദയ കുലിയോസ് സത്രാപുരത്തിന് വേണ്ടി എൻ്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ സുരേഖ് തോമസ്, പ്രിയങ്കരനായ എം എൽ എ ശ്രീദാസൻ നായർ, നമ്മുടെ എല്ലാ പുതിയ സുഹൃത്തും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭവുമായ പ്രിയങ്കരനായ എം ജി ജോർജ് മുത്തു, ആദരണീയനായ ടൈറ്റസ് ജോർജ്, പ്രിയങ്കരനായ ബിജു അബ്രാഹം, ഡോക്ടർ കെ ടി മാത്യൂസ്, റോയ് പി തോമസ്, ബാബുജി ഈശോ, സി ജി റവറൻ സി ജി തോമസ് അച്ഛൻ, റവറൻ ജോൺ തുടിയത്തച്ഛൻ, ഓ തങ്കച്ചൻ, സീമ സജി, ജോർജ് ഡേവിഡച്ചൻ, പേരിയിലെ വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പരിയാപുരം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഈ ബുധാശ്രകരണവും അതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം വലിയൊരു ദൈവാനുഗ്രഹമായി ഞാനതിനെ കാണുകയാണ്. അതിലെത്ര മനോഹരമായിട്ടാണ് ഈ ദേവാലയം സമൂഹത്തിന് വേണ്ടി ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്നതെന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. സത്യത്തിലൊരു നഗര ഹൃദയത്തിലാണെങ്കിലും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രകാശം പരത്തുന്ന മനോഹരമായ ഈ ദേവാലയം ഞാനിവിടുത്തെ ഇടവ സമൂഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഒരു ദേവാലയം ഒരു നാട്ടിൽ ഉയർന്നു വരുമ്പോൾ അത് സാമൂഹ്യ നന്മയുടെ ഒരു പര്യായമായി മാറുകയും, കാരണം ദേവാലയത്തിൻ്റെ വന്നു ചേരുന്ന പ്രാർത്ഥനയിലെത്തുന്ന വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല, കാരണം ഈ ദേവാലയത്തിൽ ഉൾക്കൊള്ളുന്ന നന്മയുടെ ആ വലിയൊരു സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹം സമൂഹത്തിൽ കാഴ്ചവയ്ക്കുന്ന ആ നന്മയുടെ വലിയ പ്രകാശമാണ്, ആ പോസിറ്റീവായ വലിയൊരു എനർജിയാണ് ഓരോ ദേവാലയത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തിയും സമ്പത്തും കരുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അറിയില്ലാത്ത ഒരു സ്നേഹം മാത്രമാണ്. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്ന വിശ്വാസി സമൂഹം, ആ സമൂഹം അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഈ ദേവാലയം അതിൻ്റെ ആ ദേവാലയവും ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനവും വിനിയോഗിക്കുന്നത്. വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ കൽപ്പന ഏത്. യേശു അവരോട് മറുപടിയായി പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൽപ്പനയിൽ എല്ലാ കൽപ്പനയും അടങ്ങിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അവിടെയും ദൈവം യേശു നമ്മളോട് പറഞ്ഞത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ് ഏറ്റവും മുന്തിയ പ്രാമുഖ്യം. നമ്മുടെ അയൽക്കാരനാണ് ആരാണ് എന്നുള്ളത് വചനങ്ങളോട് നമുക്ക് കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ ആവശ്യം നമ്മുടെ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തി ആരാണോ അവനാണ് നമ്മുടെ അയൽക്കാരൻ.
നമുക്കറിയാം നമ്മുടെ ജീവിതം ഇന്ന് വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ്. ജീവിതത്തിൻ്റെ ഏതൊരു തുറയിൽപ്പെട്ട ആളാണെങ്കിലും സമയത്തിന് വളരെയേറെ വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നമ്മുടേതായ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ മുഴുവൻ ചെലവഴിക്കുമ്പോൾ, ഓരോ 24 മണിക്കൂറും പിന്നിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം അറിയാതെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഇതെല്ലാം നിനക്ക് ഒരുക്കി തന്ന എനിക്ക് വേണ്ടി നീ എത്ര സമയം മാറ്റിവെച്ചു എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അർത്ഥപൂർണമാകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ദൈവം വസിച്ചിരുന്ന ദേവാലയങ്ങളിലാണ്. ഇസ്രായേൽ മക്കളുടെ യാത്രയും മരുഭൂമി അവരുടെ കൂടാരങ്ങളിൽ ദൈവം വസിച്ചു എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുന്നത്. പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ച് കുരിശുവരണം വഹിച്ച് നമ്മുടെ പാപങ്ങളുടെ മോചകനായി നടന്നു വന്നതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവം വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. നിന്റെ ശരീരം എൻ്റെ ആലയമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവം വസിക്കുന്ന ഒരിടം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മനോഹരമായ ഈ ദേവാലയത്തിലേക്ക് 40 ഇടവകാംഗങ്ങൾ, കുടുംബാംഗങ്ങൾ അവർ കടന്നു വരുമ്പോൾ ഈ മനോഹരമായ ദേവാലയം പോലെ നിങ്ങളുടെ ഹൃദയവും ദൈവം വസിക്കുന്ന യേശുവിനെ വസിക്കാനുള്ള ഇടമാക്കി മാറ്റുമ്പോഴാണ് ഈ കുദാശാകർമ്മം അർത്ഥപൂർണമാകുന്നത് എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഇടവക സമൂഹത്തിന് പ്രത്യേക ആശംസകൾ ഞാൻ നേരിടുകയാണ്. ഞാൻ ഇപ്പം വൈകിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. താങ്ക് യു. ഞാനിവിടെ കടന്നു വരാൻ അല്പം വൈകിയത് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വളരെ ദുഃഖകരമായ ഒരു സംഭവം. 2 കുട്ടികൾ കുളിക്കാൻ പോയ 2 കുട്ടികൾ പുഴയിൽ നിന്ന് മരിച്ച് അവരുടെ ബോഡി ഇന്ന് രാവിലെയാണ് കിട്ടിയത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പോരേണ്ടി വന്നപ്പോൾ ആദ്യം തുടങ്ങിയ യോഗങ്ങൾ അല്പം താമസിച്ചുകൊണ്ടാണ് എനിക്ക് എത്തിച്ചേരാൻ വൈകിയത്. പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ ഉള്ള സമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തതിനുള്ള വലിയ ദുഃഖം എനിക്കുണ്ട്. ബാബാ തിരുമേനിയുടെ ആ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ചടങ്ങ്, ആ ചടങ്ങിന് എല്ലാ ആശംസകളും പ്രത്യേകമായി ഞാൻ അറിയിക്കട്ടെ. ഇവിടെ എന്തൊരു പുതിയ ചുമതല എനിക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഈ നിർമ്മാണത്തിൽ സഹായിച്ച ചിലർക്ക് ഉപകാരങ്ങൾ നൽകണമെന്നൊന്നാണ്. എന്നെ അർപ്പിച്ച ഈ ചുമതലയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ജോർജ് അച്ചായന എവിടെയുണ്ട്? ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സംസാരിക്കുന്ന ആളാണ്. ഞങ്ങൾ ഡൽഹി യാത്രയിൽ എപ്പോഴും ഒരുമിച്ച് സന്നദ്ധ സഹചാരിയായി കിട്ടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തോടും സമൂഹത്തോടും ഒക്കെയുള്ള ആ കമ്മിറ്റ്മെൻറ്റ്, ആ യാത്രയിൽ ഉടനെയുള്ള എനിക്ക് അദ്ദേഹത്തോടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്നെ ഈ ചടങ്ങ് ക്ഷണിച്ചതിനുള്ള നന്ദി, എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉപഹാരം നൽകുന്നതിനായി ശ്രീ ആന്റോണിയെ സാധന ക്ഷണിച്ചുകൊള്ളുന്നു. ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വളരെയേറെ സഹായിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ പല സന്ദർഭങ്ങളും കടന്നുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലൊക്കെയും ചില തടസ്സങ്ങൾ നേരിട്ട സമയത്ത് ഒരു ദൈവദൂതനെ പോലെ അവസാന നിമിഷം കടന്നു വന്ന ഈ പണി വളരെ ഉത്സാഹത്തോടെ ഏറ്റെടുത്തത് ഇന്ത്യ മേശിയാണ്, ദാസ് മേശി. വളരെ നിർമ്മാണത്തിന്റെ സമയങ്ങളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റി അംഗമായി സീനിയർ കൺവീനറായി പ്രവർത്തിച്ചു. ചർച്ച് കൺസ്ട്രക്ഷൻ കമ്മിറ്റി സെക്രട്ടറി മിസ്റ്റർ ബിജു എബ്രഹാം. പ്രിയ ബിജു എബ്രഹാം, ഈ നിർമ്മാണം തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും രാപകൽ ഭേദമന്യേ വളരെയേറെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. വളരെ സ്നേഹമുണ്ട് ഇടവേക്ക്. അങ്ങനെയുള്ള നന്ദി. ജനറൽ കൺവെയർ ഓഫ് ചർച്ച് കൺസേഷൻ കമ്മിറ്റി മിസ്റ്റർ ജോജി തോമസ് മുതുമലത്തിൽ. ജോജി തോമസ് മുതുമലത്തിൽ പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ
കപ്പലിന് പിന്നിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നിർമ്മാണത്തിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നു. വളരെയേറെ കടപ്പാടും സ്നേഹവും ഇടവേക്ക് ജനറൽ കൺവീനറായ ജോജിയോട് ഉണ്ട്. സംഘാടക വിരുദ്ധി കൊണ്ടും പ്രായത്തെ വരുന്ന ചൂടുകൾ കൊണ്ടും പ്രശസ്തനായ നമ്മുടെ ഫാദർ ഡോക്ടർ കെ ടി മാധവരേച്ചനെ ആശംസ നിർത്തിയതിനായി സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ നമ്മുടെ പ്രിയങ്കരനായ എം പി, സഭയുടെ ട്രസ്റ്റി, ബഹുമാനപ്പെട്ട വൈദികരെ, തനി കർത്താവിന്റെ സ്നേഹിതരെ, എനിക്ക് അഭിനന്ദിക്കാനുള്ളത് ഒന്നാമത് ഈ ഇവിടെ ഇരിക്കുന്നവരാണ്. രാവിലെ 6:30 to 12:30 ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞാൻ മറ്റൊരാൾ ചോദിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് എന്തെങ്കിലും അപ്പൊ അത് ഭയങ്കര ബഡാഖാന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സാപ്പാട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര് പ്രത്യാശയിൽ അല്ലെങ്കിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. നല്ല വിശപ്പതായിരുന്നു. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഇടവക കാരൂർ പള്ളിയിൽ ഞാൻ വന്നിട്ട് 2-3 വർഷമാകുന്നേ അതിലുമ്പേ ആയതായി പള്ളി. ആ പള്ളിയുടെ ഒരു ഒരു പേരൻസിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മക്കൾ വലുതാകും, അധ്യാപകന്റെ ഏറ്റവും വലിയ സന്തോഷം സ്റ്റുഡൻസ് വലുതാകും. ഞങ്ങളുടെ കാരൂർ ഇടവേക്കുന്ന വലിയ സന്തോഷമുണ്ട്. കാരൂർ ഇടവേക്കാളും മനോഹരമായൊരു പള്ളി ദേവാലയം ഒരു വിളക്ക് ഇവിടെ അങ്ങനെ ശോഭിച്ചു നിൽക്കുക. ഞങ്ങളെ ഇടവകയുടെ മാതൃ ഇടവകയുടെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു. രണ്ടാമത് ഞാൻ അധ്യാപകനാണ്. എനിക്ക് ഒരുപാട് പറയാനിരിക്കാനുണ്ട് ഇനി മഞ്ജുവച്ചനെ കുറിച്ച്. ഞാൻ ഒരു തിരുമേനി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം കൊടുത്തേക്കും. വിവാഹത്തിൽ ഞാൻ തിരുമേനിയാണ്. അവർക്ക് ഉറപ്പ് സ്തോത്രസ്ഥാനം അല്ലെങ്കിലും വേറെ എവിടെ ഇഷ്ടം പോലെ സ്ഥാനങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് കൊടുത്തേക്കും. കാരണം അത്രയ്ക്ക് ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അവിടെ വരുന്നു, ഇവിടെ പിന്നെ ദുബൈ പോകുന്നു, അവിടേക്ക് പോകുമ്പോൾ പിരിവിനി വരുമ്പോൾ എനിക്ക് അറിയാം എന്തോ അനുഭവം. അതെല്ലാം ദൈവനാമത്തിൽ സഹിച്ച് കൊച്ചമ്മയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നമുണ്ട്, അത് മാറി. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസും സഹിച്ചുകൊണ്ട് തന്നെ ബഹുമാനോട് ടൈഗസിനോട് ചേർന്ന് ഈ ദേവാലയം ഇത്ര മനോഹരമായിട്ട് വരുന്ന മഞ്ജുവച്ചനെ ഞാൻ എല്ലാവരുടെയും നാമത്തിൽ എൻ്റെ ആര്യ ഇടവകയുടെ നാമത്തിൽ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, നല്ലൊരു അത്മായ ഗ്രൂപ്പ്. നല്ല ഏത് സമയത്തും വാസ്തവത്തിൽ ഇത് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഈ മിറ്റമൊക്കെ ശരിയാക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്ത് പാടുപെട്ട സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വന്ന് കഷ്ടപ്പെട്ട ആ ഗ്രൂപ്പ് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്പമായ അധികമായ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളതായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ദീർഘമായി പ്രസംഗിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും പ്രസംഗിക്കുന്നില്ല. കേൾക്കാനുള്ള വേദിയിലുള്ളവർ തിരുമേനി ബാബാ തിരുമേനിയൊക്കെ അങ്ങ് പോയി, അല്ലെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങളൊക്കെ പറയണമെന്നാണ് സഭയുടെ ഇപ്പോഴത്തെ ബോക്കിനെ കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ വളരെ നിരാശരാണ്. കുറേ കൂടിയൊക്കെ ഒരു 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 എന്തോ എനിക്കറിയാമോ ഒരു അപ്രോച്ച്, ഒരു ജനറസ് അപ്രോച്ചെന്നോ അപ്രോച്ചെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എൻലൈറ്റൻഡ് അപ്രോച്ചെന്നോ അല്ലെങ്കിൽ കുറേ കൂടി സ്നേഹകരമായ രീതിയിൽ നിന്ന് പെരുമാറുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറേ കൂടെ ഈ സമൂഹത്തിൽ നിലനിൽക്കാമായിരുന്നു. സഭയെക്കുറിച്ച് വളരെ അധികം പ്രയാസമുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെല്ലുമെന്ന് അറിയാൻ പാടില്ല. ഇതൊരു സ്നേഹ കൂടാണ്, ഇത് ഇവിടെ ഒരു നല്ല സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം, അത് ഷെയർ ചെയ്യണം. ഇവിടെ നിന്ന് നല്ല ലീഡേഴ്സ് ഉണ്ടാകണം, ആ ലീഡേഴ്സിനെ അംഗീകരിക്കണം. ലീഡേഴ്സിനെ അംഗീകരിക്കുന്നില്ല എന്നൊരു വലിയ പ്രശ്നമാണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അംഗീകരിക്കാതെ അത് രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും ഏതാനും പേരുടെ ചെൽപ്പടിയിൽ അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും നല്ല ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് സഭയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല തലമുറ വളർന്നു വരട്ടെ, സഭയെ നയിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് കൃത്യമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ടൈറ്റസ് ജോർജിനെയും മഞ്ജുവച്ചനെയും കമ്മിറ്റിക്കാരെയും ഇടവക്കാരെയും എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് എന്നെ ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ ബാബുജി ഈശോയെ ആശംസ നടത്തുന്നതിനായി സാദരം ക്ഷണിച്ചു അഭിനന്ദനായ യൂലിയോസ് തിരുമേനി, ബഹുമാന്യനായ ടൈറ്റസ് ജോർജ്, മഞ്ജു അച്ഛൻ,
വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ ആധിക്യം ഞാൻ മനസ്സിലാക്കുന്നു. ഈ വലിയാപുരം ദശ മാത്രമല്ല, ഇവിടെ കാരൂർ മാതൃകിടവയായ കാരൂർ ഇടവക മാത്രമല്ല, തോട്ടപുറം സെൻറ് മേരീസ് പള്ളി, അതോടൊപ്പം തന്നെ മാക്കാവുന്ന സെൻറ് സ്റ്റീഫൻസ് പള്ളി എന്നിങ്ങനെ വി കോട്ടയത്തു നിന്ന് വരെ പല പ്രതിനിധികളെ ഞാനിവിടെ കാണുന്നു. അപ്പോൾ ഇത് ഈ ദേശത്തിൻ്റെയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും ദുബോൾ ഭദ്രാസനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ സുദിനമായി ഞാൻ ഈ നിമിഷത്തെ കാണുകയാണ്. ചെറിയ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നടന്ന ചെറിയ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. വളരെ മനോഹരമായി മഞ്ജുച്ചൻ്റെ നേതൃത്വത്തിലും ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇവിടെ നിന്ന് ദീപശിഖ ആരംഭിക്കുന്നു. പരിമലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തേടി വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്ന ദീപശിഖ പത്തനംതിട്ട ബേസിൽ അരമനയിൽ എത്തുമ്പോൾ ലിമീസ് തിരുമേനി നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. തിരുമേനി ആ സമയം നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിന്നപ്പോൾ വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ വന്നപ്പോൾ സ്വല്പം വൈകുന്നു. ആ സമയത്ത് തന്നെയാണ് ക്ലെമീസ് തിരുമേനിയുടെ സ്വപ്നഭൂമിയിലേക്ക് യുലിയോസ് തിരുമേനി കടന്നു വന്നു എന്ന് അറിയിക്കുന്നത്. തിരുമേനി കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ക്ലെമീസ് തിരുമേനി അവിടത്തെ ഓടിച്ചെന്ന് രണ്ട് പിതാക്കന്മാർ തമ്മിലും അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വളരെ ക്ലെമീസ് തിരുമേനി പറഞ്ഞു, എൻ്റെ ഭാര്യമാരും ഇടവകയിലെ ആൾക്കാർ ബേസിൽ നേരായി വന്നു, ഏതായാലും സലാഫി തിരുമേനി അവരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. യുലിയോസ് തിരുമേനിയും ക്ലെമീസ് തിരുമേനിയും യാത്ര പറഞ്ഞു പിരിഞ്ഞു. അപ്പോഴാണ് തിരുമേനി ഇങ്ങോട്ട് വരുമ്പം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ദേവാലയത്തിൽ ചെന്ന് ദീപശിഖ എത്തിയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നു. തിരിച്ച് തിരുമേനിയോടൊപ്പമാണ് ഞാൻ പോയത്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. തിരുമേനിയുടെ ആ സന്തോഷം ഈ അടുത്ത ഭദ്രാസന കൗൺസിൽ ഏകദേശം രണ്ടു മാസത്തിൽ കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി ഇവിടെ അവസാനിക്കുകയാണ്. ഈ അഞ്ച് വർഷത്തിനിടയിൽ തിരുമേനിക്കുണ്ടായ ഈ അടുത്ത സമയത്തുണ്ടായ വീർപ്പുമുട്ടലിനെ മാറ്റിവെക്കുന്നതായിരുന്നു കാര്യപ്പള്ളി ഈ വാര്യാപുരം പള്ളിയെ അംഗീകരിക്കുന്ന ഒരു മനസ്സ്. അതോടൊപ്പം തന്നെ വാര്യാപുരം പള്ളി കാര്യപ്പള്ളി എന്നെ മാതൃകിടവയായ അംഗീകരിക്കുന്ന ഒരു മനസ്സ്. അങ്ങനെ നമ്മുടെ മറ്റുള്ള ദേവാലയങ്ങൾക്ക് ഒരു മാതൃകയായി മാറിയ ഈ വാര്യാപുരം പള്ളിയെ, കാര്യപ്പള്ളിയെ വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവരോടൊപ്പം ഈ മാനേജ് കമ്മിറ്റിയുടെയും ഭദ്രാസന കൗൺസിലിൻ്റെയും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ തിരുമേനി, ബഹുമാന്യരായ വൈദികരെ, വേദിയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇലന്തൂർ ശാലയെ മാത്രമ ഇടവകയെ പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഇടവകയുടെ ഈ വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ എന്നെയും ഇടവകയെയും ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കുന്നു. കാരൂർ ഓർത്തഡോക്സ് ഇടവകയുടെ സണ്ട സ്കൂൾ പഠനത്തിനായിട്ട് ഇവിടെ ആരംഭിച്ചതായിട്ടുള്ള ഈ പ്രസ്ഥാനം പിന്നീട് അതൊരു ചാപ്പലാകുന്നു, അതിനുശേഷം ഇടവകയാകുന്നു, പിന്നീട് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം മൂന്നര വർഷക്കാലം കൊണ്ട് 40-ൽ പരം ഭവനാംഗങ്ങൾ, ഏതാണ്ട് 60 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പണിയുവാനായിട്ട് ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ദൗർദ്ദലയോടത്തിൻ്റെ വികാരി അച്ഛൻ്റെയും അതിനും വരുന്ന അച്ഛന്മാരുടെയും കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ചുമതലക്കാർ എല്ലാവരുടെയും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഇത്ര മനോഹരമായിട്ടുള്ള ദേവാലയം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നിർമ്മിക്കുവാനായിട്ട് സാധിച്ചത്. നമ്മൾ നമ്മുടെ ബാബ തിരുമേനിയൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ദേവാലയം പണിയുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ഒരു ആലയമാകുന്നു എന്നുള്ള ആ ബോധം എപ്പോഴും നമുക്കുണ്ടായിരുന്നു. ഈ ദേവാലയം ദൈവത്തിൻ്റെ ആലയമായി തീരുകയും ദൈവ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ഇവിടെ വന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവർ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ, അത് ഈ ദേശത്തെ ഒരു അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമായി, ദൈവം വസിക്കുന്ന ആലയമായി തീർന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഇടവക ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക വളർന്ന് വലുതായി തീരുവാനും ഈ ദേശത്തിന് അനേക നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയുവാനും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഈ ഇടവകയിലൂടെ ഈ സമൂഹത്തിലേക്ക് ഒഴുകിയെത്തി
ഈ സമൂഹം മുഴുവനുമായിട്ട് വലിയവനായ ദൈവത്തെ കാണുവാനും ദൈവസ്നേഹം അനുഭവിക്കാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദേവാലയം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ വിളക്കാണ്, ദേശത്തിൻ്റെ പ്രകാശമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിങ്കിലേക്കുള്ള വഴികാട്ടിയാണ് ദേവാലയം. ഈ ദേശത്തിന് എന്നും ശോഭ വരുത്തി വിജ്വലിച്ച് പ്രകാശിക്കുവാൻ, അനേകരെ ദൈവത്തിങ്കിലേക്ക് വഴി നടത്തുവാൻ നമ്മുടെ ഇടവുകയും നമ്മുടെ പ്രവർത്തനങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഇടവക ആത്മീയവും ഭൗതികവുമായിട്ട് വളർന്ന് ഏറ്റവും വലുതായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇടവകയെ മുഴുവനുമായിട്ട് ഈ വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലേക്ക് ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കാം. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കാതലിക്ക ചർച്ച് നബികാരിയ സേവനം അനുഷ്ഠിക്കുന്ന റവറൻഡ് ഫാദർ ജോൺ മുങ്ങിലിനെ ആശംസ നടത്തുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട പ്രദേശത്തെ സംബന്ധിച്ചോളം മറ്റൊരു വലിയ സന്തോഷത്തിന്റെ സുദിനമാണ്. ഭാര്യ വിളിച്ച് പുതുതായി വളരെ മനോഹരമായ ഒരു ദേവാലയം എല്ലാവർക്കുമായിട്ട് ഇന്ന് ആസ്വദിക്കപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ നല്ല സുദിനത്തിൽ പത്തനംതിട്ട പ്രദേശത്തുള്ള എല്ലാ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതിലുപരിയായി മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയുടെ പേരിൽ പത്തനംതിട്ട സെൻ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പേരുള്ളതായ എല്ലാവിധമായ ആശംസകൾ ആദ്യമേ നേരുകയാണ്. അത്രയും മനോഹരമായ ഒരു ദേവാലയം ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഒരു ദേവാലയം പണിയുക, അതിൽ പൂജാ ചെയ്യുക, അതിൽ സംബന്ധിക്കുക എന്നുള്ളത്. വാര്യാപുരം പ്രദേശത്തിൽ പക്ഷേ ഇനി ഒരു 100 or 150 വർഷം കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ മാത്രം കിട്ടിയ വലിയ ഭാഗ്യത്തിലെ അംഗങ്ങളെന്ന നിലയിൽ, ഭാഗ്യമുള്ള മക്കൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസമാണിത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ദേവാലയം? പള്ളിയിൽ പോയെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന പല ചോദ്യങ്ങൾ പലരും ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ദേവാലയം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്ന്. സാധാരണ നിലയിൽ പറയും ദൈവത്തിൻ്റെ ചതുർവിധ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ പ്രസന്റ് ആണ് തീർച്ചയായിട്ടും ദൈവം ഉണ്ട്. രണ്ടാമതായിട്ട് ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട സാന്നിധ്യം, ഞാൻ നിങ്ങളുടെ നാമം എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഉണ്ടാകുമെന്ന് അല്ല ചെയ്ത ആ പ്രോമിസ്ഡ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ആ സാന്നിധ്യമുള്ള സ്ഥലമാണിത്. മൂന്നാമതായിട്ട് നമുക്കറിയാം ഇന്ന് രാജാക്കന്മാരാൽ ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. നാലാമതായിട്ട് നമുക്കറിയാം ഇത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിത്യമായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതായ സ്ഥലമാണ്. അങ്ങനെ ദൈവാലയത്തിലെ ദൈവത്തിന്റെ ചതുർവിധ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോരാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത്, നാം താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ ബഹുമാനപ്പെട്ട മനുഷ്യനെയും അതുപോലെ നെഡിറ്റീവ്സ് യോഗനെയും ഇടവകങ്ങളെയും ആത്മാർത്ഥമായിട്ട് അനുമോദിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഇപ്രകാരം ഒരു അവസരം തന്നിട്ടുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് നൽകുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. േ ആദരണീയനും ബഹുമാന്യരുമായ വികാരിമാർ, ആശംസാ പ്രസംഗങ്ങൾ കൊണ്ട് വേദിയ സമ്പുഷ്ടമാക്കിയ ജനപ്രതിനിധികൾ, ഈ വേദിയിൽ ഉപക്ഷായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തക ശ്രീമതി സീമാ സജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ കുടുംബം. ദീർഘമായ ഒരു പ്രസംഗത്തിനൊക്കെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. എങ്കിൽ തന്നെയും എനിക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഞാൻ പ്രതിസ്ഥാനം ചെയ്യുന്ന വാർഡിൽ ഇവിടെ പടുത്തുയർത്തിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കൂടാ ചെയ്ത ഈ ദേവാലയത്തിൽ ഞാൻ പ്രത്യേകം ആശംസ അർപ്പിക്കുന്നു. ഒപ്പം നമുക്ക് ഈ ദേവാലയം ഇവിടെ ഉയരുന്നതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് ദൈവയൻ്റെ ആവശ്യം. കാലാന്തരങ്ങൾക്ക് പുറം ജനവാസമുണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് ഇല്ലെന്നൂർ എന്ന് പറയപ്പെടുന്നു. ഇവിടെ ശംഖനാദങ്ങളും സ്തോത്രഗീതങ്ങളും
ബാങ്ക് വിളികളുടെ അലയോലികളും അലയടിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഇലന്തൂർ. ഇലന്തൂർ എന്ന് പറയുമ്പോൾ ഇല്ലങ്ങളുടെ ഊര് എന്നാണ് നമുക്കറിയാം. ഒരുപക്ഷെ ചരിത്രം അറിഞ്ഞുകൂടാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയില്ലേ, കാലാന്തരങ്ങൾക്ക് പുറം ജനവാസം ഉണ്ടായിരുന്ന ഗ്രാമം ഇലന്തൂർ. അതിൽ തെളിവായി കാണുന്ന രണ്ട് ആരാധനാലയങ്ങൾ ഇന്നും നമ്മുടെ ഇലന്തൂരിലുണ്ട്. ഒപ്പം ഭഗവതി ഒരു ദേവീക്ഷേത്രവും കാലാന്തരങ്ങൾക്കപ്പുറം നമ്മുടെ ഇലന്തൂരിൽ സ്ഥാപിക്കപ്പെട്ട ആരാധനാലയങ്ങളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ആറന്മുള കഴിഞ്ഞാൽ ജനവാസം ഉണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഇലന്തൂരെന്നും, ആറന്മുള കഴിഞ്ഞാൽ കടന്നു വരുന്ന ഒന്നേകാട് എന്ന് പറയുന്ന സ്ഥലം ഒന്നേകാടായിരുന്നും, അതിനുശേഷം പിന്നെയും കാട് പൊന്നേക്കാടായിരുന്നു. പിന്നെ നാം കാണുന്നത് ഇല്ലങ്ങളുടെ ഊരേ എന്നറിയപ്പെടുന്ന ഇലന്തൂരുമാണ്. അതാണ് പറഞ്ഞത്, ഇല്ലങ്ങളുടെ ഈ ഊരായ ഇലന്തൂർ എന്ന് പറയുമ്പോൾ അതിന് കലാന്തരങ്ങൾ പഴക്കമുണ്ട്, ജനവാസം ഉണ്ടായിരുന്നുള്ള തെളിവുകൾ. അങ്ങനെയുള്ള ഇലന്തൂരിന്റെ പ്രകൃതി രമണീയമായ ഇലന്തൂരിന്റെ ഇനി കിഴക്കേറ്റ സ്ഥിതി ചെയ്യുന്നു വാര്യാപുരം നമ്മുടെ കൊച്ചു ഗ്രാമം. വാര്യാപുരത്തേക്ക് നാം കടക്കുമ്പോൾ പ്രകൃതി രമണീയമാണ് ഈ ഗ്രാമം. കുന്നുകളും തടങ്ങളും വയലേരകളാണ്, വയലേരകളുടെ സമർത്ഥമായ ഒരു ഗ്രാമം. വയലേരകളെന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കും എന്താണ് കാരണം. ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തെങ്ങും തന്നെ വയലേരകൾ കാണാനില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചോണ്ടിരിക്കുന്നു. ആ യുഗത്തിലെ രാമാവതാര കാലത്തിൽ ഭാര്യയും സുഗ്രീവനും നമ്മുടെ മധുമല കോട്ടയുടെ മധുമലയുടെ അടിവാരത്ത് ഏറ്റുമുട്ടിയെന്നും അങ്ങനെ സുഗ്രീവനെ ഭാര്യ വധിച്ചു എന്നും ഭാര്യയുടെ പുരമായ ഭാര്യപുരം വാര്യാപുരമായി എന്നും പൗരാണികമായി പറയുന്നു. പിന്നെന്ന് പറയുന്നത് ഒരൈതിഹ്യം ഹൈന്ദവരുടെയും പ്രചാരത്തിലുള്ള ബി സി 12-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരെ ഭയന്നു ചെങ്കോട്ടയിൽ നിന്നും ഭയന്നോടി കായംകുളം രാജാവിൻ്റെ കയ്യിൽ അഭയം പ്രാപിച്ച വാര്യന്മാർ, ആ വാര്യന്മാർക്ക് കരമൊഴിവായി കായംകുളം രാജാവ് പതിച്ചു കൊടുത്ത സ്ഥലം വാര്യാപുരം. വാര്യന്മാരുടെ പുരം എന്ന രീതിയിൽ വാര്യാപുരം എന്ന പേര് വന്നു എന്ന് ചരിത്രം പറയുന്നു. വേറൊരു ഭാഗം വാര്യാൽ സമർത്ഥമായ പ്രദേശം, ജലത്താൽ സമൃദ്ധമായ പ്രദേശമായിക്കൊണ്ട് വാര്യാപുരം എന്ന് പേര് വന്നു എന്ന് പറയും. ഏതായാലും ശരി, ഇവിടെ മതസൗഹാർദ്ദത്തിനെ, അതായത് ഹിന്ദു ഹൈന്ദവരും ക്രിസ്ത്യൻസും മുസ്ലിമാനും ഒക്കെ സഹവസിക്കുന്ന ഒന്നിച്ചു വസിക്കുന്ന സാഹോദര്യത്തോടുള്ള ഒരു അന്തരീക്ഷം നൽകുന്ന ഗ്രാമം എന്ന നിലയിൽ വളരെയേറെ പ്രസക്തമാണ് ഈ ഗ്രാമം. ഇവിടെ പ്രസക്തി നാടുന്നവർക്ക് പരക്കട്ടെ, അതോടൊപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനശൈലിയുടെ ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ചുരുക്കുന്നു. ജനപ്രതിനിധികളെ, വൈദിക ശ്രേഷ്ഠന്മാരെ, ഈ വാർഡിന്റെ മെമ്പറും കൂടിയായ തങ്കച്ചൻ അവരുടെ പ്രിയമുള്ളവരെ, പുതിയതായി നിർമ്മിച്ച് കൂതാശം നടത്തിയ ഈ ദേവാലയം ഈ ദേശത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതീകമായി തീരട്ടെ. നന്മയുടെ പ്രതീകമായ പരിമല തിരുമേനിയുടെ നാമത്തിൽ നിർമ്മിച്ച ഈ ദേവാലയം ഈ നാട് എല്ലാ തരത്തിലും ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വന്നത്. മതസൗഹാർദ്ദത്തെ പറ്റിയും നാം മനുഷ്യരാണെന്നുള്ള ബോധവും നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള മനസ്സും പാവപ്പെട്ടവരെ സഹായിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും പാപം ചെയ്തവരെടുത്ത് എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരിമല തിരുമേനിയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം എല്ലാ അർത്ഥത്തിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, ശ്രീകൃഷ്ണനും ആത്മാർത്ഥയും കഴിവുകളായി ഈ ഇടവകയുടെ ചെറുത മൃദുമായ കാര്യങ്ങളെ മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച നമ്മുടെ പ്രിയ മഞ്ജു അച്ഛൻ, അതുപോലെ തന്നെ ഭൗതികവും ആത്മീയ ആവശ്യങ്ങളെ അറിഞ്ഞ ഇടവകാരിയായ തേജസ് അച്ഛൻ,
കാലം ചെയ്ത ഡാനിയൽ മാർക്കുലേസിനോസ് ത്രിവേണിയുടെ വാത്സല്യ ശിഷ്യനും അരുമസന്ദനമായ ഡേറ്റ സച്ചൻ, സെന്റ് പീറ്റേഴ്സ് കാരൂർ മണാറപ്പുഞ്ഞ സെന്റ് ബസേറസ് ഗ്രിഗോറിയസ് വെട്ടൂർ സെന്റ് മേരീസ് തുടങ്ങിയ ദേവാലയങ്ങളുടെ ശില്പിയാണ്. ദൈവം അനുഗ്രഹിച്ച കരങ്ങളുമായി ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ ശില്പിയായി തീർന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേർക്കും ഉപഹാരങ്ങൾ നൽകി സ്വീകരിക്കുന്നതിനായി അഭിമന്യ ഡോക്ടർ ലൂലിയസ് ത്രിവേണിയെ സാദരം ക്ഷണിച്ചു. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മെഡിറ്റേഷൻ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ സ്വീകരിക്കുന്നു. നന്ദി അർപ്പിക്കാനുള്ള സമയമാണ്, സമയം അതിക്രമിച്ചു എന്ന നല്ല ബോധ്യമുണ്ട്. ബഹുമാനായ മാത്യുക്കുട്ടിയച്ചൻ പറഞ്ഞതുപോലെ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ നന്ദി പ്രകടന അല്പസമയം എടുക്കുന്ന കാര്യം, ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഞങ്ങളോടൊത്ത് സഹകരിച്ച പലരുടെയും പേരുകൾ വിസ്മരിച്ചു പോകുന്നത് നന്ദികേടായി പോകും. അഭിനന്ദ തിരുമേനെ എന്നോട് കൽപ്പിച്ചു. സദസ്സിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ വേദിപ്പെട്ടവരുമായ എവരുടെയും പേരുകളൊന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതിയെന്ന് ആയുധ്യം പ്രകാരം അപ്രകാരം ചെയ്യുകയാണ് പരിശുദ്ധ ബാബാതിന് മനസ്സുകൊണ്ട്. ഇന്നലെ നേരത്തെ തന്നെ കാനൂരുടെ മുകളിൽ എത്തിച്ചേരുകയും ഇക്കുദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് വളരെ സന്തോഷവാനായിട്ടാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നലെ ശുശ്രൂഷകൾക്കൊക്കെയും ശേഷം ഞങ്ങളുടെ പദവിയുണ്ടായി. സാധാരണ പള്ളികളിൽ ചെന്നു കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന ജനസമൂഹം, പ്രത്യേകിച്ച് ദേവാലയ ഉദാശിക്ക് കുറെ കഴിയുമ്പോൾ ഉദാസീനത പ്രകടിപ്പിക്കും. എന്നാൽ ഇവിടെ അത് കാണുവാൻ സാധിച്ചില്ല. വളരെ ആത്മാർത്ഥമായി ബഹുമാനായ മാതൃപിതാവ് സൂചിപ്പിച്ചതുപോലെ 6:30 തുടങ്ങിയ ശുശ്രൂഷ 1 മണി കഴിഞ്ഞ സമയത്തും വളരെ ആത്മാർത്ഥമായി നല്ലൊരു ക്ലീനായിട്ടുള്ള ഒരു അറ്റൻഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞ നിങ്ങളുടെ ആത്മാർത്ഥത ദൈവം തമ്പുരാൻ കാണും. അതുകൊണ്ട് ഈ ദേവാലയ പിതാശയ്ക്ക് കടന്നു വന്ന ഈ ദേവാലയ പിതാശ മുഖ്യ കാർമ്മികത്വം വഹിച്ച പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ വാര്യാവനും ഇടവകയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും കൂറും ഭക്തിയും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ച് നന്ദി അറിയിക്കും. തുടർന്ന് നമ്മുടെ ഇടവകളുടെ തിരുമനസ് ക്ലീമീസ് തിരുമനസ് കൊണ്ട് ബഹുമാനായ സൂചിപ്പിച്ചതുപോലെ ഇടവക ചുമതല മദ്രാസിന് ചുമതല ഏറ്റ നാൾ മുതൽ പല പ്രാവശ്യം ഇവിടേക്ക് കടന്നു വന്നു. ആവശ്യമായ എല്ലാ നേതൃത്വവും കൈത്താങ്ങളിലും നൽകി അഭിനയ ഇടവ മെത്രാപ്പൊലിത്ത തിരുമനസിന്റെ തൃപ്പാദങ്ങളിലും ഇടവകയുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് ഇതിലെ കുടാശികൾക്ക് സഹകാർമ്മികരായിരുന്ന വന്ദ്യ തിരുമേനിമാർ മാത്യുസ്മാർ തേവദോസ് തിരുമേനി ഇടുക്കി ഭദ്രാസനം ഇബ്രഹാം അരപ്പിപ്പാനിയോസ് തിരുമേനി ഡോക്ടർ എബ്രഹാം മാർ യൂലിയോ സെറാഫിൻ തിരുമേനി ഡോക്ടർ തോമസ് മാർ അത്താനാശോസ് തിരുമേനി ഇവർ വിവിധ ദിവസങ്ങളിലായി കടന്നു വന്ന കുദാശികൾക്ക് കാർമ്മികരായി ഉണ്ടായി. ഈ വന്ദ്യ തിരുമേനിമാരോടുള്ള ഇടവകളുടെ നന്ദിയും സ്നേഹവും പ്രത്യേകം കണ്ടത്തിൽ അറിയിക്കുന്നു. അപ്പൊ പിന്നെ യൂലിയോസ് തിരുമേനി ഒരു പകരക്കാരനായിട്ടാണ് എത്തിയെങ്കിലും വലിയ തിരക്കുകൾ പലതുണ്ടായിട്ടും അതൊക്കെ ഒഴിവാക്കി ഈ സമയം വരെ ക്ഷമയോടും താഴ്നോടും ഇരിക്കുന്നു. തുടർന്ന് ഈ നന്ദി പ്രകടനത്തിന് ശേഷം നമ്മയൊക്കെയും അനുഗ്രഹിച്ച് കൈമുത്തിച്ചതിനു ശേഷം മാത്രമേ അഭിനന്ദ പിതാവിന് ഇവിടെ വേദി വിട്ട് പോകാനൊക്കെയുള്ളൂ. അതുകൊണ്ട് അഭിനന്ദ പിതാവിന്റെ തിരക്ക് മാനിച്ചുകൊണ്ട് ഞാൻ വേഗം നന്ദി പ്രകടനം അവസാനിപ്പിച്ചുകൊള്ളാം. അഭിനന്ദ പിതാവിനോട് ഈ കാര്യം അപേക്ഷിച്ചപ്പോൾ, ബഹുമാനായ മദ്രാസ സെക്രട്ടറിയേറ്റിന് അപേക്ഷിച്ചപ്പോൾ ഈ ദേവാലയത്തിന്റെ എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറ്റസത്തിന് അഭ്യർത്ഥിപ്പിച്ചുള്ള ആ അപേക്ഷ സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന യൂലിയോസ് തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ പ്രത്യേകം അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി കടന്നു വന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ശ്രീ തോമസ്, നമ്മുടെ പ്രിയങ്കരനായ എം പി ആന്റോ ആന്റണി, കെ ശിവദാസൻ നായർ എം എൽ എ, രാജു അബ്രഹാം എം എൽ എ, മലങ്കര സഭയുടെ അരുമ ട്രസ്റ്റി എം ജി ജോൺ മുത്തൂർ ഇന്നലെ സന്ധ്യയ്ക്കുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബിൻ പീറ്റർ, ഈ പ്രിയ വൈദിക ശ്രേഷ്ഠരോടും ബഹുമാനായ എല്ലാ വ്യക്തിത്വങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. നമ്മുടെ കാരൂരിടവയുടെ വികാരി ബഹുമാനായ മാത്തുക്കുട്ടിയച്ചൻ, അച്ഛന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ആവശ്യമായ നേതൃത്വം നൽകുന്നു. ബഹുമാനായ മാത്തുക്കുട്ടിയച്ചന്റെ വന്ദ്യ ഗുരുനാഥൻ കൂടിയാണ്. തീർച്ചയായും അച്ഛന്റെ കൈത്താങ്ങലുകളും സപ്പോർട്ടും ആദ്യോടൊപ്പം ഉണ്ടായിരുന്നു. വന്ദ്യനായ മാത്തുക്കുട്ടിയച്ചനുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കരസഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പലരും ഈ സമയത്ത് വിവിധ സന്ദർഭങ്ങളായി കടന്നു വന്ന എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകിച്ച് വേദിയിൽ ഘോഷനായിരുന്ന ബഹുമാനായ ബാബുജിയോടുമുള്ള
നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹോദര സഭകളിലെ വൈദികരായ ബഹുമാനായ ശ്രീജിത് തോമസ് അച്ഛൻ, പ്രിയ ജോൺ തുണ്ടിയത്തച്ഛൻ, ഈ രണ്ട് വൈദിക ശ്രേഷ്ഠവുമുള്ള നന്ദി കടപ്പാട് പ്രത്യേകം അറിയിക്കുന്നു. ഇന്നലെ ഇന്നുമായി കഴിഞ്ഞ ദിവസം ദീപശിഖ പ്രയാണത്തിനും അനേക വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വൈദിക ബഹുമാനായ കോർപ്പിസ്കോപ്പ് അച്ഛന്മാർ, റമ്പാച്ചന്മാർ, ഈ വന്ദ്യരായ സഹോദര വൈദികർ ഏവരോടുമുള്ള ഇടവകയുടെ നന്ദിയും കൂറും സ്നേഹവും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു, നന്ദി അറിയിക്കുന്നു. വാർഡ് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഔ തങ്കച്ചൻ, പ്രിയപ്പെട്ട സീമ സജി, ഇവർ ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയ സാമുദായിക പത്രമാധ്യമ സുഹൃത്തുക്കൾ, ഇവർ കടന്നു വന്നു, ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ സെന്റ് ബേസിലെ ഗോസ്പെൽ ടീമിലെ വൈദികരായ സഹോദരങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂതാശകൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾക്ക് സഹായിച്ച ബഹുമാനായ പി ജെ ജോസഫ് അച്ഛൻ, പീറ്റർ തോമസ്, റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വീരുവച്ചൻ, തോട്ടുപുറം വികാരി ബഹുമാനായ അനിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട റോയി അച്ഛൻ, ഹോളി ട്രേറ്റി ആശ്രമം ബഹുമാനായ സൈമൺ സക്രിയ അച്ഛൻ, ബഹുമാനായ ബിജി അച്ഛൻ, ബഹുമാനായ എ ബി അച്ഛൻ, എല്ലാ വൈദികരോടുമുള്ള, പ്രത്യേകിച്ച് കാപ്പായിട്ട ശുശ്രൂഷകൾക്ക് സഹകാർമികരായിരുന്ന വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ശുശ്രൂഷകൾക്ക്, പ്രത്യേകിച്ച് വൈദികർക്ക് ആവശ്യമായ ശുശ്രൂഷകളെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട കോശി കോന്നി ഇടവകം, പ്രിയപ്പെട്ട കോശിയോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ കാരൂർ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, അവരെ എത്ര തന്നെ പൂഴ്ത്തി പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ബഹുമാനപ്പെട്ട ട്രസ്റ്റി മാത്യു എബ്രഹാം സെക്രട്ടറി ഇവരോടും, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും, കാരൂർ ഇടവകയിലെ പ്രിയ, എൻ്റെ ഇടവകയിലെ പോലെ തന്നെ എന്നോട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ ഇടവക ജനങ്ങളോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിവിധ കമ്മിറ്റിയുടെ കൺവീനേഴ്സ്, പ്രത്യേകിച്ച് ജനറൽ കൺവീനർ, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഏവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. സന്ദർഭം അതിന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. കൺവീനേഴ്സ് ഏകോദര സഹോദരങ്ങളെ പോലെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾക്കും, ഒരു 400 പള്ളിക്ക് സഹകരിക്കുന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് സാധ്യമായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, വിവിധ കമ്മിറ്റി കൺവീനേഴ്സ്, ജനറൽ കൺവീനർ, ഇവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. പ്രിയ സഹോദരൻ ഷിജു പുതിയത്തിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. യുവജന പ്രസ്ഥാന അംഗങ്ങൾ, മത്തമറിയും സമാജ അംഗങ്ങൾ, ഇവരെ പ്രത്യേകം ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഇവർ ചെയ്ത സേവനത്തെ ദൈവം വായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യുവജന പ്രസ്ഥാന അംഗങ്ങളോടും മത്തമറിയ സമാജ അംഗങ്ങളോടും പ്രത്യേകം അതെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദേശവാസികൾ, ഭാര്യാവിരുദ്ധ പരിശുദ്ധ പിതാവ് കടന്നു വന്നപ്പോൾ ഒരു വലിയ പൗരാവലിയുടെ സ്വീകരണം ഒരുക്കിയിരുന്നു. ദീപശീല പ്രയാണത്തിനും അതുപോലെ തന്നെ പൗരാവലിയുടെ സ്വീകരണം ഏർപ്പെടുത്തിയതിനും ഈ ദേശവാസികൾ ഏവരോടും അതിൽ നന്ദി അറിയിക്കുന്നു. ദീപശീല പ്രയാണം കടന്നു വന്ന സമയത്ത് കാപ്പി സർക്കാരിന് നൽകിയ ഇടവകൾ എല്ലാവരെയും ദേവസ്വനത്തിൽ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. സാമ്പത്തിക സഹായം നൽകിയവരെ പ്രത്യേകം ബഹുമാന ബിജു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചുവെങ്കിലും പേരെടുത്ത് പറയേണ്ട 6 ഇടവകൾ, അട്ടച്ചാക്കന്മാർ പീലക്സിനോസ്, മഞ്ജീന്ദ്രമാർ, ബസഹാനിയ, നാരായണന്മാർ, ഓസിയോസ്, മാത്തൂർ സെന്റ് ജോൺ, വകയാർ സെന്റ് മേരീസ്, പ്രക്കാന സെന്റ് മേരീസ് ഇടവകയിലെ വികാരിമാർ, ഇടവക ജനങ്ങൾ ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഗൾഫ് നാടുകളിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഗൾഫിൽ പോകുവാൻ ആവശ്യമായ വിസ എടുത്ത് നൽകുക തോമസ്, പ്രിയപ്പെട്ട ജിജിയുടെ ഹസ്ബൻഡ് ജോർജ് ഉടിച്ച ഇടവാംഗം, ഇവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമപ്പെടുത്തിയ അശ്വതി സെവൻസ്, കേറ്ററിംഗ് ഏർപ്പാടുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന അനുപമയുടെ ഡയറക്ടർ ഷിബു, ഇവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ചർച്ച് പ്ലാൻ, പാസനേജ് പ്ലാൻ ഏർപ്പെടുത്തി തന്ന നീമ കൺസ്ട്രക്ഷൻ, ടി എം മത്തായ താവളത്തിൽ കൺസ്ട്രക്ഷൻ സഹായിച്ച ദാസ് ആൻഡ് മൈക്കിൾ, വയറിംഗ് ജോലി ചെയ്ത മാത്യൂസ് കാർപ്പന്റർ, മറിയം ആന്റണി, പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത ഇടവക ജനങ്ങൾ, ഫാബ്രിക്കേഷൻ, റൂഫ്, ഓഡ്, ട്രസ് വർക്ക്, ഗ്ലാസ് ഫ്ലോറിംഗ്, കാർപ്പന്റർ വർക്കുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റോൺ വർക്ക്, ഇങ്ങനെ വിവിധ മേഖലകളിൽ സഹായിച്ച ഏവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. മലകര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ പലരും ഈ വേദിയെ സമ്പുഷ്ടമാക്കാൻ കടന്നു വന്നിരുന്നു, ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഫിനാൻസ് സെക്രട്ടറിയായും ഇടവയുടെ നിർമ്മാണത്തിന്റെ സെക്രട്ടറിയായും സുദീർഘമായി സേവനം അനുഷ്ഠിച്ച എന്റെ പ്രിയ സഹോദരൻ, പ്രിയപ്പെട്ട ബിജുവിനെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ബിജുവിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജനറൽ കൺവീനറായി വളരെ സുദീർഘമായി സേവനം അനുഷ്ഠിച്ച പ്രിയപ്പെട്ട ജോജിയോട് പ്രത്യേകം ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു. എത്ര തന്നെ നന്ദി അർപ്പിച്ചാലും മതിയാവാത്ത ഒരു വ്യക്തിത്വം എന്റെ ജ്യേഷ്ഠ സഹോദരൻ, പ്രതിതുല്യനായി ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മതിനായ ടൈറ്റസ് ജോർജ്ജൻ, ടൈറ്റസ് ജോർജ്ജനെ സംബന്ധിച്ചിടത്തോളം അല്പം മനസ്സുകളോടുകൂടിയാണ് ഞാൻ ഈ ഇടവകയിലേക്ക് വന്നത്. എങ്കിലും എന്നെ ഒരു കൊച്ചു അനുജനെ പോലെ രാപകൽ വ്യത്യാസമില്ലാതെ ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ശക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനായ ടൈറ്റസ് അച്ഛനാണ്. ഓരോ കാര്യങ്ങളും അച്ഛനോട് ചോദിക്കുമ്പോൾ എല്ലാ നിർദ്ദേശങ്ങളും അച്ഛനാണ് നൽകിയതും അച്ഛനാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടാമാവുന്നതും. എന്നെ ഒരു കൊച്ചു അനുജനെ പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു
യാതൊരു വലിപ്പ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ മറ്റ് യാതൊരു വിധമായ ഒരു ടെൻഷൻസും ഉണ്ടാക്കാതെ വളരെ സ്നേഹത്തോടെ എന്നോട് ഈ സമയം വരെ അച്ഛൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. വന്നിനായ ടൈറ്റസ് ജോർജ് അച്ഛൻ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഭദ്രാസന സെക്രട്ടറി ഇടവകയുടെ അധികാരം മുതൽ ഈ സമയം വരെ വികാരിയായ സെവൻ മനുഷ്യ ബഹുമാനനായ ടൈറ്റസ് ജോർജ് അച്ഛനോട് ഇടവകയുടെ എല്ലാ നന്ദിയും സ്നേഹവും അങ്ങയുടെ തൃപ്പാദത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠർ ആരെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ ചുരുക്കുകയാണ്. എല്ലാവരോടും അല്പമായും അധികമായും ഇടവകയുടെ നിർമ്മാണത്തിന് സഹായിച്ച, സാമ്പത്തിക സഹായം നൽകുക, ശാരീരികമായി അധ്വാനിച്ച എല്ലാവരും ദൈവസന്നിധി തുടർന്ന് സ്മരിച്ചുകൊള്ളാം. ഏവരെയും ദൈവസന്നിധി ഒരിക്കൽ കൂടി ഓർക്കുന്നു. നിങ്ങൾ ഏവരോടും വിവിധ ഇടവകളിൽ നിന്ന് ഈ കുദാശകൾക്കായി കടന്നു വന്ന എന്റെ മാതൃദേവാലയം, ഞാൻ മുൻപ് സേവനം അനുഷ്ഠിച്ച തലച്ചർമാർ ബസേലിയോസ്, അങ്ങനെ തൃക്കാനം ഇടവക, തോട്ടുപുറം, നന്നൂർക്കാട് ഇടവകളിൽ നിന്നും സമീപവാസികളായി കടന്നു വന്നിരിക്കുന്ന ഏവരോടും എല്ലാ വ്യക്തിത്വങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയത്, നമ്മുടെ സഭയുടെ ഔദ്യോഗിക ചാനലായ ഗ്രിഗോറിയൻ ടിവിയുടെ ചുമതലക്കാർ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളോട് ലോകമൊക്കെയും ഈ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഏവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ഈ നന്ദിയുടെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ശുദ്ധമുള്ള പിതാവേ, സമൂഹത്തിൽ നാം തന്നെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുണ്ടായി.